أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما بقدر عظمة ذاتك في كل وقت مهين. أخلا يا من يحصي مديها محمدين وفي مدحه كتب من الله تقرأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية فالتوراة والإنجيل كل بدرسه تلاوى زبور أنه خير جنسه تلا مدحه القرآن أوقات خمسه أيمداه من أثنى الإله بنفسه عليه فكيف المدح من بعد ينشأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. أخلايا إن سهرتك لهم മൻ യുഹസി മദീഹ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹുകൾ ആർക്കാണ് അത് ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കുക, പറഞ്ഞു തീർക്കാൻ സാധിക്കുക? അതിൻ്റെ കാരണം, വഫി മദഹി തുഖറഉ കുതുബം മിനല്ലാഹ്, അല്ലാഹുവിൻ്റെ വക്കൽ നിന്ന് ഇറക്കപ്പെട്ട കിതാബുകൾ ആ കിതാബുകളിലായിട്ട് ഓതപ്പെടുന്നുണ്ട് തങ്ങളെ മദഹിലായിക്കൊണ്ടിട്ട്. അതിൻ്റെ വിശദീകരണത്തിൻ്റെ ചെറിയൊരു അംശമാണ് നമ്മൾ കേട്ടത്. തൗറാത്തിലൂടെ അറിഞ്ഞ കുറേ കാര്യങ്ങൾ സഹീഹായ ഹദീസിലൂടെയും ഹദീസിൻ്റെ ശുറൂത്തുകൾ ഒപ്പിച്ചുകൊണ്ടിട്ട് എഴുതപ്പെട്ട സീറ കിതാബുകളുടെയും അടിസ്ഥാനം, അതും ഹദീസുകൾ തന്നെയാണ്. പക്ഷേ സീറ എന്നുള്ള എത്തിബാർ ഒരു എടുത്തു, ചില മുഹദ്ദിസീങ്ങൾ ഫിഖ്ഹിൻ്റെ എത്തിബാറിൽ ഓതോ നമസ്കാരം എന്ന് തർത്തീബാക്കും. അതിൻ്റെ സന്നദ്ധകളൊക്കെ ഏകദേശം തന്നെ ഇരിക്കും. അതുപോലെ ഇഞ്ചീലിലൂടെ കിട്ടിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അത് ബാക്കിയുണ്ട്, തൗറാത്ത് ബാക്കിയുണ്ട്. സബൂറിൻ്റെ പ്രത്യേക നിഖലുകൾ നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയപ്പെട്ടിട്ടില്ല. എവിടെയെങ്കിലും പരിധിയാക്കി കിട്ടും, പക്ഷെ അത്രത്തോളം നമുക്ക് ആവതില്ലല്ലോ. ഇനി ഖുർആനുള്ള നിയമം പറഞ്ഞാൽ എല്ലാം പൂർത്തിയായി. ഖുർആനുള്ള നിയമിൽ എന്താ, തല മദ്ഹഹുൽ ഖുർആൻ, തലൽ ഖുർആൻ മദ്ഹഹു. ഖുർആനുള്ള നീമ് തങ്ങളുടെ മദഹിനെ ഓതിയിട്ടുണ്ട്. ഔക്കാത്ത ഹംസി, അഞ്ച് വക്കത്തിലൊന്നാണ് പറഞ്ഞത്. അപ്പോൾ ലഫ്ലിൻ്റെ അർത്ഥം അഞ്ച് വക്കത്തിലും തങ്ങളുടെ മദഹ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതിന് മറ്റൊരർത്ഥം എന്താണ്, എല്ലാ സമയത്തും എപ്പോഴാണോ ഖുർആൻ പാരായണം ചെയ്യുന്നത് അതിലൊക്കെ തങ്ങളെ മദഹ കാണാൻ കഴിയും എന്നായി. ഇനി അഞ്ച് വക്കത്ത് നിന്നുള്ള ആ നെസ് തന്നെ എടുക്കാം. ആ ലഫ്ലിൻ്റെ അർത്ഥം എവിടെയുള്ളത്? അഞ്ച് നേരത്തെ നമസ്കാരം, അതല്ലേ അഞ്ച് നേരം എന്ന് പറഞ്ഞത്? അഞ്ച് നേരത്തെ നമസ്കാരം, നമസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഷർത്ത് ഏതാണ്? അല്ല, പ്രധാനപ്പെട്ട റുക്കിന് തക്ബീർ കഴിഞ്ഞു ഫാത്തിഹ സൂറത്ത് അല്ലേ. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്,
ഫാത്തിഹ ഓതാത്താക്ക് നമസ്കാരമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഫാത്തിഹ എടുത്തു നോക്കിയാൽ എന്താ അതിൻ്റെ അകത്തുള്ളത്? അതിന് ഉമ്മൽ ഖുർആനാണ്, ഖുർആൻ്റെ തള്ള എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ആ ഉമ്മൽ ഖുർആൻ ഉള്ളടക്കം എന്താണ്? ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുക, അവൻ്റെ ജലാലിയും ജമാലിയുമായ ഔസാഫിലൂടെ അള്ളാഹുത്താനെ സ്തുതിച്ചിട്ട് നമുക്ക് പറയാനുള്ള ഹാജത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അതിനെ മുഖദ്ദിമ തയ്യാറാക്കിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജത്ത് വെക്കലാണ്. കോടാനുകോടി കോടാനുകോടി ഹാജാത്തുകളുണ്ട ഒരു മനുഷ്യന്, അതെല്ലാം നിർത്തി വെച്ചുകൊണ്ട് ഒരൊറ്റൊന്നിനെ അവിടെ മുൻഗണന കൊടുത്തിട്ടുള്ളൂ. ഏതാ? വഫാത്തിഹോദിയൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ ജമാലിയായ സിഫാത്ത് കൊണ്ട് അള്ളാഹു തആലാനെ വർണ്ണിച്ചു. അതുതന്നെയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു തആലാക്ക് എന്താക്കി? സ്തുതി, ഹംദ് കൊടുത്തു. അർറഹ്മാനിർ റഹീം ബീന ജമാലിയായ സിഫാത്ത് പറഞ്ഞു. മാലിക യൗമിദ്ദീൻ, അത് ജമാലിയായ സിഫത്താണ്, അത് ഖിയാമത്ത് നാളിൻ്റെ ഉടമ. ഖിയാമത്ത് നാളിൽ ബാബ ഭാഗികമായ ഒരു രാജാക്കന്മാരെയും ഒരു നേതാക്കന്മാരെയും അവിടെ വധിക്കാനുണ്ടാവില്ല. ഇവിടെ ഇന്നാൾ രാജാവ്, ഇന്നാൾ മഹാരാജാവ്, ഇന്നാൾ ഇന്നത്, ഇന്നാൾ ഇന്നത് എന്നുള്ള അധികാരസ്ഥാനികളെപ്പറ്റി പറയുന്നുണ്ടാവും. അന്ന് ചോദിക്കുന്നതിൽ ഈ മനിൽ മുൽക്കുല്യാവും, ഇന്നത്തെ ദിവസം ആർക്കാണ് മുൽക്കുള്ളത്? ഒരാളും ഉണ്ടൂല. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അപ്പം അൽയോമതാണ് മാലിക് യോമുദ്ദീൻ ജലാലി അല്ലേ. അതിനിടക്ക് പിന്നെന്താക്കി? അള്ളാഹുവും അബുദും തമ്മിലുള്ള ഒരു ബന്ധത്തിനെക്കുറിച്ച് ഇടയിൽ എടുത്തു പറഞ്ഞു. ഇയ്യാക്കന അബുദു വ ഇയ്യാക്കന സ്തഈൻ, നിന്നെ മാത്രം ഹഖീഖിയായ ഇബാദത്ത് ഞങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഹഖീഖിയായ ഇബാദത്തിന് നീ മാത്രമേ അർഹനുള്ളൂ. അവിടെ ഹസ്ര വന്ന്, അതിനാ ഹഖീഖിയായ ഇബാദത്ത് എന്ന് പറയുന്നത്. ഐനെ ബാഗ്ദാലിന് അറബി ഭാഷയിൽ ധാരാളം അർത്ഥമുണ്ട്. അതിൽ നിന്നാണല്ലോ നഅബുദ് ഫേല് പിടിക്കുന്നത്. ഐനെ ബാഗ്ദാലി, സ്നേഹിച്ചു എന്നർത്ഥമുണ്ട്, അനുസരിച്ചു എന്നർത്ഥമുണ്ട്, അങ്ങനെ കീഴ്പ്പെട്ടു എന്നർത്ഥമുണ്ട്, പലതരത്തിലുള്ള അർത്ഥമുണ്ട്. നമ്മൾ കീഴ്പ്പെടൽ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെടുന്നുണ്ട്, അമീറിന് കീഴ്പ്പെടുന്നുണ്ട് അല്ലേ, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്, പല വസ്തുക്കളെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അബദ് എന്നുള്ള ഭാഷാർത്ഥ പ്രകാരം പലതിനോടും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. നിയമത്തിന് വിധേയമാവലുമുണ്ട്, സ്നേഹിക്കപ്പെടലുമുണ്ട്, കീഴ്പ്പെടലും പലതിനുമുണ്ട്. പക്ഷെ അതൊന്നും ഹഖീഖിയല്ല. അതിനാണ് ഇലാഫി എന്ന് പറയും. അതെടുക്ക് ഇതെടുക്ക് അതെടുക്ക് ചെയ്യുന്ന പറയുന്ന അവസരത്തിൽ എന്താകും? ഒരു അമീറും ഒരു മഹ്മൂറും വന്നാൽ മഹ്മൂർ ആർക്കും അനുസരിക്കും? അമീരൻ അനുസരിക്കും. ചിലത് അല്ല തന്നെ കൽപ്പിച്ചിട്ടുണ്ടാകും. അത്തിയുള്ളാഹ് അത്തിയുർ റസൂലവ ഉലുൽ അംറി മിൻകും. ഉലുൽ അംറിലി ആര് വിട്ട്? ഒരു മദ്രസൻ്റെ സദറുസ്താദ് അതിൻ്റെ ഉലുൽ അംറാണ്. അപ്പം ആ മദ്രസൻ്റെ സംവിധാനം മൊത്തത്തിൽ കൃത്യമായി നടക്കണമെങ്കിൽ അയാൾ ചില ആജ്ഞകൾ പുറപ്പെടുവിക്കാനുണ്ടാവും. അത് കീഴ്ഘടകങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ അൽക്കുൽത്തയില്ലേ. ഒരു പട്ടാളത്തിന് ഒരു അമീറുണ്ടാവും. ആ അമീർ പറയും പോലെ നീങ്ങിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ എന്നെല്ലാം താറുമാറാകും. അപ്പം ഇതൊക്കെ അനുസരണങ്ങളും കീഴ്പ്പെടലും സ്നേഹിക്കലും ബന്ധപ്പെടലൊക്കെ പടപ്പുകളും പടപ്പുകളും തമ്മിലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അള്ളാഹുവിനോടുണ്ട്. അപ്പം അള്ളാഹുവിനോടാണ് ഹഖീഖിയായ അബൂദിയത്തുള്ളത്. ചിലപ്പോൾ ഇവിടെ നാമം മാത്രമായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടായിരിക്കും അതനുസരിക്കുന്നു. ആ ഒരാൾ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഉലുൽ അംറിനെ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ടല്ല, എന്താ? അത് അല്ല പറഞ്ഞിട്ടാണ് ഉലുൽ അംറി മിൻകും അല്ല പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്. അപ്പോൾ ഭാഷാർത്ഥത്തിൽ പറയപ്പെടുന്ന ചില ഉബൂദിയത്തുകൾ എന്തിനുണ്ട്? നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. അത് അള്ളാഹനെ മറന്നുകൊണ്ടല്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് ഹഖീഖിയായ ഉബൂദിയത്തായിരിക്കാന്ന് അള്ളാഹനോട്. ഒന്നെങ്കിൽ ഇല്ലാഹി ആയിരിക്കും, അല്ലെ അള്ളാഹു തആലക്ക് വേണ്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്നുണ്ട് ഈ ഞാക്ക് അവിടെ ഹസർ വന്ന്. ഹഖീഖി അല്ലാത്ത ആളുകൾക്ക് അവിടെ ഹസറില്ല. ആ എല്ലായിടത്തേക്ക് മുടങ്ങും. ഇനി ഇതാണ് ഞാനും അന്നയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ എൻ്റെ കടപ്പാടാണ് പറഞ്ഞത്.
ഇനി നിൻ്റെ വക്കിൽ നിന്നുള്ള മാവൂനത്തും സഹായവും കിട്ടാതെ ഒന്നും ഇവിടെ നടക്കൂല. എൻ്റെ വക സ്വന്തം വകയായിട്ടൊന്നുമില്ല. വയ്യാക്കൻ സ്ഥായിൻ എന്ന് പറയുമ്പോൾ ഇസ്തിആനത്തും അവിടെയുണ്ട് ഹക്കീഖിയും ഇലാഫിയും ഇല്ലേ. നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് വേണം? പേനയോ കടലാസും പേനയും മഷിയും ഉപയോഗപ്പെടുത്തണം. അതൊരു ഇസ്തിആനത്താണ് അല്ലേ. അത് ഈ ഹസനെതിരല്ല. രോഗം മാറാൻ വേണ്ടി മരുന്ന് കുടിക്കുന്നുണ്ട്, അതൊരു ഇസ്തിആനത്താണ്. ഡോക്ടറുടെ സഹായം തേടുന്നുണ്ട്, അതൊരു ഇസ്തിആനത്താണ്. മുറിക്കണമെങ്കിൽ കത്തി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഇസ്തിആനത്താണ്. ചുരുക്കത്തിൽ അള്ളാഹു പടച്ച പല വസ്തുക്കളോടും ഇസ്തിആനത്തോടുകൂടിയേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ഇതൊക്കെ ഇലാഫിയാണ്. ഈ ഇസ്തിആനത്തൊക്കെ ചെയ്താൽ എൻ്റെ കാര്യം പൂർത്തിയാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്തിആനത്തില്ലാണ്ട് നടക്കൂല. ഇസ്തിആനത്തിൻ്റെ രണ്ടുണ്ടെന്ന് വന്നല്ലോ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽഅബ്ദ് ഫീ ഔനി അഖീഹി. പറഞ്ഞു നോക്കിയിട്ടൊന്ന്, അള്ളാഹു തആല ഒരു അബ്ദിൻ്റെ ഔനിലാണ് ഉണ്ടാവുക. എപ്പോ? മാ കാന അൽഅബ്ദ്, ഈ പറയപ്പെട്ട അബ്ദ് ആകുന്ന കാലത്തോളം, ഫീ ഔനി അഖീഹി, അവൻ്റെ അഖിൻ്റെ. അപ്പം അഖും ഈ അബ്ദും തമ്മിലൊരു ഔനുണ്ട്. അബ്ദും ഈ അള്ളാഹും തമ്മിലുള്ളൊരു ഔനാടെ വേറെ തന്നെ ഉണ്ട് എന്ന് തന്നെ വന്നില്ലേ. പക്ഷെ ഒന്ന് ഹക്കീഖിയാണ്. ആ ഹക്കീഖി എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കി എല്ലാം പോയി. അപ്പം വയ്യാക്കൻ ഇസ്തായിൻ എന്നാണ് ഹസർ അടുത്തേക്ക് നോക്കിയിട്ട് ഹക്കീഖിയായ ഇസ്തിആനത്ത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ആലാത്തുകളോ അല്ലെങ്കിൽ അസബാബുകളോ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ അതിലൂടെ നാം ഉദ്ദേശിക്കുന്ന മൗനത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇതിന് ഇറാദത്ത് അവന് ആ നിശ്ചയിക്കപ്പെട്ട ഇല്ലാത്ത കാലത്തോളം കിട്ടുകയില്ല. ആ ഇസ്തിആനത്താണ് അവിടെ ഹസർ. അത് നിന്നിൽ കൂടിയേ ഉള്ളൂ. അവിടെ അങ്ങോട്ട് പിൻവലിച്ചാൽ ഇവിടെ നൂറാളൊരുമിച്ചുകൂടി അന്നൽ ഉമ്മത്തൽ അഭിജിത്ത മഴവു. അവിടെ നോക്ക്, അന്നൽ ഉമ്മത്തൽ അഭിജിത്ത മഴവു അലാ അഞ്ഞുക്ക. ഉമ്മത്ത് മുഴുവനും ഏകോപിച്ച് ഇൻസുകളും ജിന്നുകളും അള്ളാഹുവല്ലാത്ത സകല വസ്തുക്കളും ഒരുമിച്ചുകൂടി നിനക്കൊരു ഉപകാരം ചെയ്യണം. ബിശൈൻ, ചെറിയൊരു ഉപകാരം. ലം ഞം ഫഴൂക്ക, ചെയ്യൂല, ചെയ്യൂല എന്നിട്ട് അവസാനിപ്പിച്ച തീരെ ചെയ്യൂല. അപ്പോൾ ഈ ലാഹിറൽ ആലമുൽ ഹിക്കുമത്തിലും മംഫയത്തെല്ലാം പോയില്ലേ? ഇല്ലാ ബിഷൈൻ, ഒരു ചെയ്യുണ്ട് അല്ലാണ്ട്. അത് എന്താണ്? കതബഹുല്ലാഹു ലക്ക, അതിലൂടെ നിനക്ക് എന്തെല്ലാം കിട്ടണമെന്നാണ് അല്ലാ തീരുമാനിച്ചത്, അതില്ലാതെ കിട്ടൂല. ഒന്നുണ്ടല്ല ഇവിടെ. അപ്പം മുഴുവനും ഡോക്ടർമാർ ഒരുമിച്ചുകൂടി നിൻ്റെ സോക്കേട് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറണമെന്നല്ല തീരുമാനിച്ചാലല്ലാതെ ഉണ്ട് കഴിയൂല എന്നായി. ഇപ്പം മനസ്സിലായ? അപ്പം ഇതിന് ഹക്കീഖിയുണ്ട്, ഇലാഫിയുണ്ട്. അപ്പം ഹക്കീഖിയിലേക്ക് ചേർത്താൽ അല്ല കൈവിട്ട മറ്റൊരുത്തിലേക്ക് നമുക്ക് പോകാനില്ല. അതാ ഹസർ. ഇയാക്ക ഇത് വേണ്ട പോലെ മനസ്സിലാക്കാണ്ട് ഇപ്പം കാട് കറി കളിക്കുന്നു. നമ്മളെ മനസ്സ് തേച്ചും വായിച്ചിട്ടും പിന്നെയും പറഞ്ഞ എപ്പം കൂടി കളിയുണ്ടിരുന്നു. എന്താ പിന്നെ ചെയ്യുക? ആ വിഷയത്തിൽ ഫിഖ് പറയുന്ന എല്ലാ മസാലകളും ആരിച്ച് തുടച്ച് വിത്തിയിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഹഖീഖിയായ അബൂദിയത്തും ഹഖീഖിയായ ഇസ്ലാനത്തും അള്ളാഹനക്കുള്ള സമർപ്പിച്ചു. അവ നീ മറ്റൊന്നും ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. അത് ഇലാഫി നാമമാത്രം. അത് ആലമുൽ ഹിക്മത്തിൻ്റെ മുക്തതയാണത്. അല്ല, ഞാൻ അള്ളാഹ്ക്ക് മാത്രം എന്നിട്ട് ഒരൊറ്റ ഒരു മണിക്കൂർ ജീവിച്ചട്ടെ, ശ്വാസം മുട്ടുമ്പോൾ പ്രാണവായു ശ്വസിക്കുന്നു അള്ളാഹ്ക്ക് മാത്രം. അയ്യോ, താഴ്ക്കുമ്പോൾ വെള്ളം കുടിക്കും, കുടിക്കണ്ട, അള്ളാഹ്ക്ക് മാത്രം. വിശന്ന് അവരോട് ഭക്ഷണം കഴിക്കൂല, അള്ളാഹ്ക്ക് മാത്രം. രോഗം വന്ന് അവിടെ മരിക്കാനെടുത്തിട്ടും കൂടെ ചികിത്സയില്ല, അള്ളാഹ്ക്ക് മാത്രം. ഡോക്ടറെ പോലെ പോക്ക് എന്തായപ്പോൾ ഈയാക്കാൻ്റെ ഹസർ പൊളിഞ്ഞു പോകും. ഇതെന്ത് ജുനൂണിന്നതിനർത്ഥം? പോട്ടെ, അത് നമ്മളെ വിഷയമല്ല, അവിടേക്ക് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇന്ന മുള്ളാണ് 100 കൊല്ലം സമുദായം തമ്മിലടിച്ചു തേച്ചു. വയ്യാക്കൻ ഇസ്താനെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് എന്തല്ലോ കാര്യത്തിന് എന്നോട് ഇസ്താനം ചെയ്യാനുണ്ടാകും. ഞങ്ങൾ ഏതെല്ലോ വിധത്തിൽ നിന്നിലേക്ക് ബോധീയത്വം ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായതും ഏതാണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. മുസ്തഖീമായ പാതയിൽ നീ ഞങ്ങളെ കയറ്റി തന്നതുപോലെ അടുത്തന്നെ അടിയുറപ്പിച്ച് നിർത്തിത്തരണം അല്ലേ.
അപ്പോൾ മുസ്തഖീമായ പാതയിലേക്കുള്ള ഹിദായത്തിനെയാണ് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ഇതെല്ലാം മുഖദ്ദിമ കെട്ടി ചോദിക്കുന്നത്. ബാക്കി നൂറ് കാര്യങ്ങൾ അതെല്ലാം പുരസ്കാരത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ സുറൂത്തെല്ലാം പാലിച്ചു കൊണ്ടിട്ട് എങ്ങോട്ടും തിരിയാതെ ഇടയ്ക്ക് വെച്ച് ആരൊക്കെയുള്ളൊരു തവജ്ജുഹ് ഇല്ലാതെ കണ്ട് ഈ ചാക്കൻ അമ്പത് പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് ഇതിനെ സ്വലാത്തുൽ മുസ്തഖീം. അന്നും ചോദിക്കും എല്ലാവർക്കും അവകാശപ്പെടാമല്ലോ മുസ്തഖീമായ പാത ഇതാണ് 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 എന്ന് എല്ലാവരും പറയുന്നു. മുസ്തഖീമല്ല എന്ന് ആരും അവകാശപ്പെടുന്നില്ല. പക്ഷേ നമുക്കൊരു തെളിവാന്ന് അതിന് സാക്ഷി വേണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ഞങ്ങൾ ചോദിച്ച പാത ഏതാണെന്നറിയോ, നിൻ്റെ പ്രത്യേകമായ നിയമത്തിന് അർഹരായി നീ നിയമത്ത് ചെയ്ത വിഭാഗമുണ്ട്, ആ വിഭാഗത്തിൻ്റെ സിറാത്തിനെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അടുത്തേക്കാൾ ഞങ്ങൾ കിട്ടണ്ടേ? അപ്പോൾ അൻഅംത അലൈഹിം എന്ന് ഇജ്മാലാക്കിയിട്ടുണ്ട് അല്ലേ? ഇജ്മാലാക്കിയ സ്ഥലത്ത് അതിൻ്റെ തഫ്സീൽ വേണം. ഒമ്മയുത്തല്ലാടെ എന്ന സൂറത്ത് നിസാഖല്ലേ? ആ ഓതിയട്ടെ ഹാഫിദ്. ആ കിട്ടി. അല്ല അതിനെ മുമ്പെന്താ പറഞ്ഞു? وَلَوْ أَنَّا كَتَبْنَا عَلَيْهِمْ أَنِ اقْتُلُوا أَنفُسَكُمْ وَاخْرُجُوا مِنْ دِيَارِكُمْ مَا فَعَلُوهُ إِلَّا قَلِيلٌ مِّنْهُمْ وَلَوْ أَنَّهُمْ فَعَلُوا مَا يُوعَظُونَ بِهِ لَكَانَ خَيْرًا لَهُمْ وَأَشَدَّ تَثْبِيتًا وَإِذًا لَآتَيْنَاهُمْ مِنْ لَدُنَّا أَجْرًا عَظِيمًا وَلَهَدَيْنَاهُمْ صِرَاطًا مُسْتَقِيمًا. അവ സിറാത്തു മുസ്തഖീമിനെ അവിടെ ഹിദായത്തിലാക്കുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ എന്താ പറഞ്ഞു സുലൂക്കിൻ്റെ മുമ്പിൽ ജദബ് അവിടെ പറഞ്ഞാണ് വെച്ചിട്ടുണ്ട്. ഇതാ മുമ്പ് വലവ് അന്നഹും ഫാലു മാ യുഅദൂന ബിഹി എന്ന് പറഞ്ഞതാണ് അവരുടെ സുലൂക്കിൻ്റെ പട്ടിക മൊത്തത്തിൽ. അവരൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഒന്ന് ലക്കാന ഖൈറല്ലഹും വാശദ്ദ തസ്ബീത്ത വഇദല്ലാ ആതീനാഹും മില്ലദുന്ന അജ്രൻ അലീമ വല ഹദൈനാഹും സിറാത്ത മുസ്തഖീമ. നാല് ജദബാത്ത കൊടുക്കുന്നു. ഇപ്പം ജദബിൻ്റെ ഭ്രാന്ത് എന്ന് അർത്ഥം വെക്കുന്ന മറ്റൊരു ഭ്രാന്താണ്. അബദിൻ്റെ മക്കൽ നിന്ന് അള്ളാഹു താലാക്ക് എന്തോ അവൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി സമർപ്പിച്ചതിന് അള്ളാഹുൻ്റെ ഓശാരമായി ഇങ്ങോട്ട് കൊടുക്കുന്ന എന്താണോ അതാണ് ജദബ് എന്ന് പറഞ്ഞ പട്ടിക. മറ്റേത് സുലൂക്കിൻ്റെ പട്ടിക. എന്നിട്ട് പറഞ്ഞു വമൻ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. അള്ളാഹുവിനും അർറസൂലിനും ആരെങ്കിലും വെളിപ്പെടുകയാണെങ്കിൽ, അപ്പോൾ അർറസൂൽ ഒഴിവാക്കിയിട്ടില്ല, അർറസൂലാരായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാരാണ്? അപ്പോൾ ഏതാ സുലൂക്ക്? മൻ യുത്ഇല്ലാഹ വറസൂല فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ. അള്ളാഹു തആല നിഅമത്ത് ചെയ്തവരുടെ കൂട്ടത്തിലാണ് അവർ. ആ നിഅമത്ത് ചെയ്തവർ അല്ലദീന അൻഅമാന്നതിൻ്റെ ബയാനാണ് മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. ആരൊക്കെയുണ്ട്? നബിമാരുണ്ട്, പിന്നെ സിദ്ദീഖങ്ങളുണ്ട്, സുഹദാക്കന്മാരുണ്ട്, സാലിഹങ്ങളുടെ നാല് തായ്ഫത്താക്കി വെച്ച് അല്ലേ. നബിമാരിൽ ആരുണ്ട് പറഞ്ഞട്ടെ? നബിമാരുടെയും സിദ്ദീഖങ്ങളെയും സഹദാക്കളെയും സാലിഹങ്ങളെ എല്ലാം ടോപ്പ് മോസ്റ്റിൽ കൊടിവാഹകനാരാണ്? വന്ത തഖ്തരിഖു സബഅത്തി ബാഖബിഹിം ഫീ മൗകിബിൻ കുന്ത ഫീഹി സാഹിബുൽ അലം സാഹിബൽ അലം. അപ്പോൾ ഈ നബിമാർ സിദ്ദീഖങ്ങൾ സുഹദാക്കൾ സാലിഹങ്ങൾ അടങ്ങുന്ന ആ റക്കബുണ്ടല്ലോ, ആ സംഘം, ആ സംഘത്തിൻ്റെ കൊടിവാഹകനാണ് ആര്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ തങ്ങളോടൊപ്പം അവൻ ആ മയ്യത്ത് വന്നിട്ടുണ്ട്. അല്ലെ, നേതാവില്ലാത്ത മയ്യത്തുണ്ടാവുമോ? പ്രസിഡൻറ്റിന് ഒഴിവാക്കി യോഗം ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? മനസ്സിലാക്കിനാ? അപ്പോൾ നമ്മളെ ചോദ്യത്തിൽ എന്തായി? നിന്റെ നിയമത്തിൻ്റെ ഹരികാരായ നബിമാർ സിദ്ദീഖങ്ങൾ സുഹദാക്കൾ സാലിഹങ്ങളടങ്ങുന്ന അത് നേതൃത്വം വഹിക്കുന്ന സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടങ്ങുന്ന ആ സഞ്ചാരപാതയിലേക്ക് ഞങ്ങൾ ഹിദായത്തിലാക്കണം. അപ്പോൾ നബിതങ്ങളുടെ കൂടെയുള്ള ആ മഅയ്യത്താണ് ഇവിടെ ചോദിച്ചതെന്നർത്ഥം.
നിസ്കാരത്തിന് കൈകട്ടിന് അല്ലാഹുവോട് ചോദിക്കാനുള്ള എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള മഅയ്യത്ത് നമുക്ക് കിട്ടാൻ മാത്രമുള്ള പാതയിലേക്കുള്ള കയറ്റി തന്നെ, ബാക്കിയോ ബാക്കി എന്തോ നെവർ മൈൻഡ്, എന്താ എന്തൊക്കെയുള്ള. അപ്പം അഞ്ച് നേരം ഈ പ്രാർത്ഥനയുടെ ഉള്ളിൽ ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഅയ്യത്തുണ്ട്. അത് നബിമാരെ പറ്റി ഞാൻ ചോദിക്കുന്നു, പ്രസിഡൻറ്റിനെ ഒഴിവാക്കിയിട്ട് ആ യോഗം ചേരല്ലേ, അത് അത് വേറെ സംഘടനയിലാണ് ഉള്ളത്. സാഹിബല്ലാലമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി തങ്ങളോടൊപ്പം ഇന്ന് ഒരുമിച്ച് കൂട്ടണേന്നാണ് അഞ്ച് നേരം നിസ്കാരത്തിൽ പറയുന്നത്. അപ്പം ലോകത്തുള്ള സകല ജനങ്ങളും തങ്ങളെ പിന്നിൽ അണിനിരക്കേണ്ടവരാണ്, അവർ നിയമത്തിൻ്റെ ഹരികാരാണ്, അതിൻ്റെ ടോപ്പ് മോശനാണ് ഉള്ളതെന്ന് അഞ്ച് നേരം നമ്മൾ എന്താക്കുന്ന പരോക്ഷമായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ ആയത്തിൻ്റെ നെസ്സുകൊണ്ട് തന്നെ കിട്ടും, ചിലപ്പം ചില മുഖത്തിമാത്ത കൂട്ടിച്ചേർത്താൽ കിട്ടും. അപ്പോൾ അവക്കാത്ത ഹംസഹീന അഞ്ച് നേരം എന്ന് പറഞ്ഞാൽ ഒക്കത്ത് പറഞ്ഞാൽ തന്നെ കറക്റ്റാണ്. അപ്പോൾ ഖുർആനുള്ള നിയമ ഇനി നോക്കേണ്ടത്, ഖുർആനുള്ള നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ബന്ധം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല നമുക്ക് ഇപ്പം പല തായിഫത്തും മനുഷ്യന്മാരെ ആട്ടിനെ പട്ടിയാക്കുന്ന കാലാന്ന്, പക്ഷെ അത് റദ്ദൊന്നും പറയണ്ടെന്ന് പറയും. നമ്മൾ ആരെയും വ്യക്തിപരമായി ചീറ്റൊന്നും പറയുന്നില്ല, പക്ഷേ ഇസ്ലാം ദീനിൻ്റെ കാതൽ പറയണ്ടേ? പിന്നെന്തിനാ ഇതല്ലോ? ഖുർആനുള്ള നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദ്യം നമ്മൾ എന്താ മനസ്സിലാക്കി? ഉത്തരമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ റിസാലത്തിൻ്റെ സാക്ഷിപത്രമാണ്, വ്യക്തമായ തെളിവാണ്, ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഏത്? ഖുർആനുള്ള നിയമം അല്ലേ? തങ്ങളുടെ മോജിസത്താണ്. ഒരു നബിക്ക് മോജിസത്ത് എന്തിനുള്ളതാണ്? അവരുടെ റിസാലത്തിൻ്റെ ദാവ സ്ഥിരപ്പെടുത്താനുള്ള സാക്ഷിപത്രമാണത്. അത് സദഖ അബദി എന്ന് പറഞ്ഞ കലാമിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്നാണ്. ചിലത് കലാമിൻ്റെ പദവിയിലിറക്കപ്പെടുമല്ലോ, ഒരാൾ എഴുത്ത് കൊടുത്തയച്ച്, ഈ എഴുത്ത് കൊടുത്തയച്ചിട്ട് പെരുന്നാൾക്ക് 100 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞ കലാമിൻ്റെ സ്ഥാനത്താണത്. അപ്പോൾ സദഖ അബദി ഫീമ യദ്ദഈ മിൻ അന്നഹു റസൂലുള്ളാ, എൻ്റെ റസൂലാണ് അദ്ദേഹം എന്ന് വാദിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം സത്യവാനാണ്, കാരണം ഞാൻ ഇത് മുഅ്ജിസാത്ത് വെളിപ്പെടുത്തുന്നു എന്നാണ്. അപ്പോൾ തങ്ങളുടെ റിസാലത്ത് സുബൂത്താക്കാനുള്ളതാണ് ഇത് മുഅ്ജിസാത്ത്. അപ്പോൾ മുഅ്ജിസാത്ത് എന്നുള്ളത് എന്തായിരിക്കണം? റസൂലിൻ്റെ ദഅവക്ക് അനുയോജ്യമായിരിക്കണം എന്ന് വരും. സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന സാധനവും എതിരായ പിന്നെ കോടതി വിളിഞ്ഞില്ലേ? മനസ്സിലാകുന്നില്ല. സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഖുർആനിലുള്ള ഓരോ കലിമാത്തും തങ്ങളുടെ റിസാലത്ത് സ്ഥാപിക്കാനുള്ളതാണെന്ന് വന്നു. റിസാലത്ത് മാത്രമല്ല, റിസാലത്തുൽ ഉലുമ അതാ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. വെറും മുത്തലക്കൻ റിസാലത്തല്ല, മറ്റുള്ള മുർസലീങ്ങൾക്കില്ലാത്ത റിസാലത്തുൽ ഉലുമ സ്ഥാപിക്കാനാണ് ഖുർആൻ്റെ ഓരോ കലിമാത്തുള്ളത്. അപ്പോൾ ഖുർആനിൻ്റെ ഒരൊറ്റ കലിമത്തും എന്തും പറ്റൂല, തങ്ങളെ ഇടിച്ചതാക്കാനോ എഴുത്താണോ സ്ഥാനം കുറക്കാനോ ഉപയോഗപ്പെടുത്തൽ ഉണ്ടാവൂല എന്നർത്ഥം. അപ്പോൾ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും അടർത്തിയെടുക്കുക, എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥാനമില്ല, നിങ്ങളിപ്പറയുമ്പോഴത്തെ സ്ഥാനമൊന്നും ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഖുർആനെ അടർത്തിയെടുത്തിട്ട് ഉപയോഗപ്പെടുത്തുക. അതിനർത്ഥം എന്താണ്? സാക്ഷിയെ മൊഴി മാറ്റിച്ചിട്ട് ഇവിടെ വളർച്ചെടുക്കുക എന്നർത്ഥം. ഇതന്നെയാണ് ഹദീഫുനൽ കലീമ അൻ മവാളിഹി എന്ന് പറഞ്ഞത്. ജൂതന്മാർ ചെയ്ത പണി, ജൂതന്മാരെ പറ്റി അച്ഛൻ സ്ഥലത്ത് അല്ല പറഞ്ഞു, ഹദീഫുനൽ കലീമ അൻ മവാളിഹി. ഒരു കലീമത്ത് എന്തിന് വേണ്ടിയാണോ അവതരിപ്പിക്കപ്പെട്ടത് അതിനെ റൂട്ട് മാറ്റിയിട്ട് വളച്ചൊടിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഖുർആനിൽ ചില ആയത്തുകൾ ദുർവിനിയോഗം ചെയ്യുക. അപ്പോൾ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെതിരാണ്, ഖുർആൻ്റെ സാക്ഷി എതിരാണ് എന്നിപ്പോൾ വന്നത്. ഇത് 10,000 വട്ടം ഖത്വാണ്, ജഹാലത്വമാണ്, സഫാഹത്വമാണ്, ഹമാക്കത്വമാണ്. മനസ്സിലായ ആയത്തല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഏതാണ്? ഫാത്തിഹ സൂറത്തിൽ നിന്ന് പരോക്ഷമായി കുറച്ച് മുഖദ്ദിമാത്ത് കെട്ടിയാൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഖുർആനിലേക്ക് തന്നെ ഏതാനും വചനങ്ങളിലേക്ക് കടന്നു നോക്കാം. അത് മുഴുവൻ അരിച്ചു പറക്കിയാൽ നമുക്ക് സംഗതി എത്തൂല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തേതാ? തങ്ങളുടെ ഇഷ്ട താല്പര്യങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വതആല മുൻഗണന കൊടുക്കുന്നു. എല്ലാവരും അല്ലാഹു എന്ന് പൊരുത്തപ്പെട്ട് കിട്ടിയാൽ തിരക്കുകളില്ല എന്നാഗ്രഹിക്കുന്ന അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്തണമെന്നാണ് അല്ലാഹുവിൻ്റെ ശ്രമം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. തിരിച്ചു വലസോഫയത്തേക്ക് റബ്ബൊക്കെ ഫത്താറുള്ള ഈ എന്തിനെ ഫത്താറുള്ള എന്തിനെ കുട്ടി കൊടുത്ത പിന്നീടൊന്ന് തീർച്ചയായും തരാനുണ്ട്. ഞാൻ ഇപ്പം വേണ്ടതുപോലെ ഒന്ന് തന്നിട്ടില്ല. ഫത്താറുള്ള അത് കിട്ടുമ്പോൾ തങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം തങ്ങളുടെ രതിയാൻ നിന്നിട്ട് ചോദിക്കും, ആയാ തൃപ്തിപ്പെട്ടോ തൃപ്തിപ്പെട്ടോ തൃപ്തിപ്പെട്ടോ? നിങ്ങൾ നോക്കട്ടെ, സൂറത്ത് അൽ ബഖറ സൂറത്തിലെ 125-ാമത്തെ ആയത്തോട് നോക്കിയിട്ടൊന്ന്. ആയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ടിട്ട് കഅബ ഷരീഫിൻ്റെ പണിയെടുക്കുന്നു, അത് പൂർത്തിയാക്കപ്പെടാം. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ഇഖ്ലാസോടുകൂടി എടുക്കുന്ന ഒരു പള്ളിപ്പണിയാണ് ഇവിടെ എന്താക്കി ഉപ്പയും മകനും കൂടി നടത്തിയത്, രണ്ട് റസൂൽ. അപ്പോൾ അള്ളാഹുവിനോട് എന്തെല്ലോ ചോദിക്കാനുണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് വേണ്ടിയും നാട്ടിലെ അവസ്ഥകളെക്കുറിച്ചും എല്ലാം ചോദിച്ച് ചോദിച്ച കൂട്ടത്തിൽ എന്ത് പറഞ്ഞു? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇവിടിലേക്ക് നീ ഒന്ന് അയച്ചു കൊടുക്കണം. ആരെ? റസൂലൻ. ഒരു റസൂൽ അയക്കണം. ആ റസൂൽ എവിടെ നിന്നെങ്കിലും പറ്റൂല, മിന്നും അവരിൽ നിന്ന് തന്നെ ആവണം അല്ലേ? ആ ആ റസൂൽ ഇവിടെ എന്തൊക്കെ നടത്തണം? യത്ലു അലൈഹിം ആയാതിക്, നിന്റെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കുന്നു. അപ്പം നീ വഹയിലൂടെ അറിയിച്ചു കൊടുത്ത ആയാത്ത് ആദ്യം ഓതിക്കൊടുക്കും. ഓതിക്കൊടുത്താൽ അതിനെ മാന എല്ലാം തിരിഞ്ഞൊന്നും വരും, തിരിഞ്ഞില്ല എന്നും വരും. ഇന്നാള് ഒരാൾ പറഞ്ഞില്ലേ വലീതാ ചില്ലറ കരി മാത്രം തിരിഞ്ഞിട്ടുണ്ട്, ചില തിരിഞ്ഞിട്ടില്ല. ആ എന്നിട്ടോ അപ്പം വയു അല്ലി മുഹമ്മുൽ കിതാബ് അവൽ ഹിക്കുമ, രണ്ട് പാഠ്യ സിലബസ് വെച്ചുകൊണ്ട് കിതാബ് ഹിക്കുമത്തിന് എന്താക്കണം? താലീമും നടത്തണം. ഡ്യൂട്ടി രണ്ടായി. ഇനി എന്താക്കണം? വയു സക്കീഹിം, അവരെ തസക്കിയത്തും ചെയ്യണം. അതായത് ഈ ആയാത്തിലൂടെ താലീമ് നടത്തി താലീമിൽ കൂടെ കിട്ടിയ ആ ഇൽമിനനുസരിച്ചിട്ട് ഇവനെന്താക്കണം? ഇവൻ്റെ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ഹറക്കാത്തുകളും സക്കനാത്തുകളും മുഴുവനും ഇവർ പഠിച്ച ഇൽമും അവർ അമലും തമ്മിൽ തത്ബീഖാക്കണം. ഇതാ തസ്കിയത്ത്. ഏത് ഫീൽഡിലാവട്ടെ, ഇൽമിൽ പഠിച്ചിട്ടുണ്ടാകും ഫയൽ വന്നാൽ റഫ വായിക്കണം. ഇവിടെ പ്രവർത്തന മേഖല വരുമ്പോൾ എവിടെ ഫയൽ വരുന്ന അവിടെ റഫ കൊണ്ട് വായിച്ചോളണം. ആ ഫീൽഡിൽ പള്ളിയിൽ കയറുമ്പോൾ വലത്തേക്കാൽ വെച്ച് കയറണമെന്ന് ഇൽമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എപ്പം പള്ളിയിൽ കയറുന്നു വലത്തേക്കാലായിരിക്കണം. ചുരുക്കത്തിൽ അതിൻ്റെ പ്രാക്ടിക്കൽ വശം, ആ തിയറി പ്രാക്ടിക്കൽ. ഇങ്ങനെ ഒരു റസൂലെ നിയമിക്കണം. എന്നിട്ടോ അതിൽ കൂടെ എന്താക്കണം? കേന്ദ്രത്തിൽ വന്നാൽ പരിധിയിലേക്ക് എത്തും. ഇപ്പം മക്കയിലേക്കാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും മക്ക ഉമ്മൽ കുറയല്ലേ, അപ്പം എല്ലാ മുക്കുമൂലകളിലേക്ക് എത്തിക്കോളും ആ റസൂലിൻ്റെ ദൗത്യം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നാവിലൂടെ പ്രാർത്ഥനയിലൂടെ വന്ന് ആ റസൂൽ എന്നൊന്ന് റസൂൽ ആരാണ്? സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഇതിൻ്റെ വ്യാഖ്യാനത്തിൻ നബി പറയുന്നുണ്ട്. ഞാൻ ആരാന്നറിയോ? എൻ്റെ മൗലീപ്പാപ്പ ദുആ എന്ന റസൂൽ ഞാനാണ്. ഇനി നോക്കാം, ഓരോരോ എത്തിനോട്ടം മാത്രമാണ് ഇപ്പം നടക്കുന്നുള്ളൂ.
ഹിജ്റക്ക് മുമ്പ് തങ്ങൾ എവിടെ ഉണ്ടായി? മക്കയിലുണ്ടായി. നിസ്കരിക്കലും ദ്വാരക്കലും പ്രാർത്ഥിക്കലും എന്ത് വേണ്ടെന്നെല്ലാം കഅബക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ. അതാണല്ലോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഅബയും ഖിബ്ലയും ഫത്തഖദും ഈ മക്കാം ഇബ്രാഹിമ മുസല്ല എല്ലാം തന്നെയല്ലേ. അങ്ങനെ ഹിജ്റ പോയി മദീനയിലേക്ക് എത്തി. മദീനയിലേക്ക് എത്തിയപ്പോൾ മദീനക്കാരാകുന്ന ആളുകൾക്ക് അവിടെ ആരുണ്ട്? മുശ്രിക്കീങ്ങൾക്ക് ഖിബ്ലയോ നിസ്കാരമോ അങ്ങനത്തെ ഒന്നുമില്ല. അവർ കിതാബിൻ്റെ ഉടമകളെല്ലാം അബദത്തുൽ ഔസാൻ മുശ്രിക്കിൻ്റെ ആളുകാരാണ്. പിന്നെയുള്ളതാരാണ്? ജൂതന്മാരാണ്. ജൂതന്മാർക്ക് എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസാണ് ഖിബ്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ കൽപ്പന താൽക്കാലികമായിട്ടെങ്കിലും ബൈത്തുൽ മുഖദ്ദസിന് മുന്നിട്ട് നമസ്കരിക്കണമെന്നാണ് കൽപ്പന ഉണ്ടായത്. തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ തങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ആദ്യത്തെ ഭവനം ഇതാണ്, ഇന്നവല ബൈത്തുലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറക്കൻ എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന് ഫലായിട്ടുണ്ട്, പക്ഷേ കഅബത്തിനെ പറ്റി ബക്കത്ത മുബാറക്കൻ അവ്വലു ബൈത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ചത്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ചത്, അതിന് മുമ്പ് തന്നെ കൊടാനുകൂടി മലായിക്കത്തുകൾ തവാഫ് ചെയ്ത ഒരു ഭവനം, ഇത് കിബലിയായി ലോകത്തിന് അംഗീകരിച്ച് കിട്ടണമെന്ന് തങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹവും ഒത്തിറുപ്പുതിയുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും എതിർപ്പൊന്നും പറഞ്ഞില്ല. ഒരു എത്രാന്നുമില്ല സമീനാവാത്തായില്ലേ. പക്ഷെ ഒരു കാലത്ത് അള്ളാഹു എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കും എന്നുള്ള റജായിൽ അതങ്ങനുള്ളത്. 17 മാസക്കാലം ഏതാണ്ട് 1.5 കൊല്ലം കൊണ്ട് പോയി. ഓരോ സമയത്തും എന്താന്ന് തിരിച്ചു വെക്കും. ഇടക്കിടയ്ക്ക് പ്രതീക്ഷിച്ചു കൊണ്ട് ജിബിലിയിൽ വരുന്നുണ്ട്. നമ്മളല്ല ഒരു കാര്യം പ്രതീക്ഷിക്കുമ്പോൾ ആ അത് തന്നെ വരുമല്ല. ഒരു ഗേറ്റിൻ്റെ ഒച്ചയേക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ളി ആ എത്തിയ ഏ ഇത് കണ്ടിട്ട് അള്ളാഹു തആല എന്താ പറഞ്ഞത് നോക്കിയട്ടെ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. അതിങ്ങനെ ആഴത്തിൽ ആലോചിക്കണം. ആരാ മുത്തക്കല്ലിമ്, ആരാ മുഖാത്തബ്, എന്തുകൊണ്ടാ ഖിതാബ് ഇടുന്നു? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ആകാശത്തിലേക്ക് തങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ജിബിലിയിൽ വരുന്നുള്ളി, ജിബിലിയിൽ വരുന്നുണ്ടോ എന്നിങ്ങനെ കണ്ണിട്ട് നോക്കുന്ന ആ തഖല്ലുബിൽ ഇതുണ്ടല്ലോ, ഞാൻ കാണുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖദ് നറാ എന്ന് പറഞ്ഞ ഫായിൽ ആരാന്നുകൊണ്ട് പറഞ്ഞു നോക്കിയിട്ടൊന്ന്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. വജ്ഹിക എന്ന് പറഞ്ഞാൽ ആരാതാണ് ആ മുഖം എന്ന് പറഞ്ഞോട്ടൊന്ന്. അതുകൊണ്ട് എന്താക്കാം? ഹുക്കുമേതാണ് ഇവിടെ ഉള്ളത്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാമാണ് ഇവിടെയുള്ള അമ്ര് അല്ലേ. ആ അമ്ര് പറയുന്നതിന് മുമ്പായിട്ട് ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർലാഹ എന്നൊരു മുഖദ്ദിമ അത് പരിശോധിച്ചു നോക്കി. ഇങ്ങനെ പറഞ്ഞാൽ പോരെ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞാലും കഅബത്തിനെ കൊള്ളാൻ മുന്നിടണമെന്ന് കിട്ടൂലേ? കഅബത്തിനെ കൊള്ളാൻ മുന്നിടലും ആ തൗലിയത്ത് എന്താണ്? തങ്ങളുടെ തൃപ്തി മാനിച്ചു കൊണ്ടാണ് എന്ന് ജനങ്ങൾ കിട്ടൂല. മനസ്സിലാകുന്നില്ല. ഫലനുവല്ലിയന്നക തീർച്ചയായും തങ്ങൾ നമ്മളെന്താക്കാം തിരിച്ചു തരാം. ഖിബ്ല തന്നെ ഒരു ഖിബ്ല എങ്ങനത്തെ ഖിബ്ല? അർല്ലാഹ എനിക്ക് പറ്റിയതല്ല അല്ല പറഞ്ഞിട്ട് അർല്ലാഹാന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ഖിബ്ലയെ തങ്ങൾക്ക് വളരെ പൊരുത്തം. ആയിക്കോട്ടെ, തങ്ങളെ പൊരുത്തം തന്നെയാണ് ഞാൻ കൽപ്പന. അപ്പോൾ ഭയകാലത്ത് പറയലുണ്ട് ഏത് രോഗി കൊതിച്ചതും പാല് ഡോക്ടർ വിധിച്ചതും പാല് എന്ന് പറഞ്ഞത്. അല്ലെ അള്ളാഹ്ക്ക് എന്താ ഖിബ്ലയേറ്റി? അള്ളാഹ്ക്ക് വല്ല ജിഹത്തും ഉണ്ടോ? അള്ളാഹു തആലക്ക് ജിഹത്തില്ല ഉണ്ടാ? പിന്നെ കായബ അള്ളാഹുടെ ജിഹത്തല്ല. എല്ലാവരെയും ഒന്നിലേക്ക് ഏകീകരിക്കാനുള്ള ഒരു ഇത്തിഹാദാണ്. ഒരു ഒരു ഇത്തിഹാദ് എന്ന് വെച്ചാൽ എല്ലാ ഒരാളങ്ങോട്ടും ഒരാളിങ്ങോട്ടും ഒരാളിങ്ങോട്ടേക്ക് നാനാ ജാതിയല്ലേ, ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആ പോയിന്റ് എവിടെയായാലും കൊള്ളാം അല്ലേ. പക്ഷെ അത് തന്നെ ആയതുകൊണ്ടാ തർലാഹ തങ്ങൾ പൊരുത്തപ്പെട്ടതാവുക എന്ന്. അതിന് ചില കാരണങ്ങൾ എൻ്റെ പിന്നിലുണ്ട്.
ആ കൽപ്പന പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദുൽ ഹറാം. അല്ലാഹു തആലക്ക് ജിഹത്ത് ഇല്ലാ നിപ്രായത്തിലൂടെ ഒളിവാക്കുന്നുണ്ട് അല്ലേ. നോക്കിയട്ടെ, വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദുൽ ഹറാം. അതിനപ്പുറം ആ മഹൈസു മാ കുന്തും ഫവല്ലു വുജൂഹക്കും ആ ആ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ, അല്ലാഹു തആലക്ക് അങ്ങനെ ജിഹത്തൊന്നുമില്ല. ഫൈനമാ തുവല്ലു ഫസമ്മ വജുഹുല്ലാ, അതേതാണ് അള്ളാഹുവിൻ്റെ തൻസീഹം. ജിഹത്തുമായി അള്ളാഹു തആലക്ക് എന്തില്ല, താലേക്കില്ല. ഫൈനമാ തുവല്ലു ഫസമ്മ വജുഹുല്ലാ, എങ്ങോട്ടായാലും. പക്ഷേ ഇങ്ങ് തിരിഞ്ഞോളണം ഇങ്ങനെ. അപ്പോൾ തെരീക്കെത്താന്നും പറഞ്ഞിട്ട് എല്ലാം അള്ളാഹിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് കെബിലക്ക് മുന്നിടാണ് നിൽക്കിരിക്കാന്ന് പറഞ്ഞ് ഇപ്പം പുതിയ പത്ത് കൊണ്ടുപോലും എങ്ങോട്ട് നിൽക്കണം. ഫൈനമാത്ത് വല്ല ഫസമ്മ വജുഹുള്ള അള്ള പറഞ്ഞിട്ടില്ലേ, അള്ളാഹു തആലക്ക് ജിഹത്തില്ല എന്ന് എന്താക്കണം. അപ്പം ഇതിൽ നിന്ന് ആരെങ്കിലും വല്ല ബലഹീനമായ ബുദ്ധി എന്താക്കും, അള്ളാഹു തആലക്ക് ഇന്ന ഭാഗത്തേക്ക് പ്രത്യേക തസീസ് ഉണ്ട് എന്ന് വന്നേക്കുന്നു പിടിച്ചിട്ടാണ് നിഷേധിച്ചത്. ഫൈനമാത്ത് വല്ലു ഫസമ്മ വജുഹുള്ള, പക്ഷേ വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദുൽ ഹറാം. അഭിയായത്തിലൂടെ എന്ത് പഠിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റുള്ള എല്ലാവരെയും അപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ അടുക്കിലുള്ള മക്കാനത്തും കബൂലിയത്തും എത്ര മാത്രമാണ് തങ്ങൾ പറയാനൊന്നും കാത്തിക്കണ്ട. അത് ശരിയല്ലേ. ഇപ്പൊ എത്രാമത്തെ ആയത്തെ ഒരു നമ്മൾ ഇരുന്നൂറ്റി 251 കമ അർസല്ല ഇനി നോക്ക്, വ്യത്യസ്തങ്ങളായ നമ്മൾ നുസൂസുകളിലേക്ക് പോയി നോക്കാം. കമാ അർസല്ന ഫീകും റസൂലൻ മിൻകും യത്ലു അലൈഹിം ആയാതിന യത്ലു അലൈക്കും ആയാതിന വയുസക്കീകും വയുഅല്ലിമുക്കും കിതാബ വൽ ഹിക്മത വയുഅല്ലിമുക്കും മാ ലം തഖൂലൂ തഅലമൂൻ. ഈ ഖമ എന്നതിൻ്റെ കാഫും ശേഷം വരുന്ന ഫാവും തമ്മിലാണ് കൂട്ടി നടക്കുന്നത്. അടുത്ത ആയത്തിൽ എന്നുണ്ട് ഫദ് ഖുറോനി ഫാ പറയുന്നുണ്ട്. അപ്പം തുടക്കത്തിലുള്ള ആ കാഫും ഫാവും തമ്മിലാണ് കൂട്ടി നടക്കുന്നത്. ആ കാഫിൻ്റെ ആ ജിഹത്തിൽ എന്തുണ്ടാകും, അള്ളാഹുവിൻ്റെ ജദബാത്തും ഈ നിയമത്തും ഇങ്ങോട്ടുണ്ടും. പിന്നീട് അതിനെ തുടർന്ന് എന്ത് സുലൂക്ക് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തേക്ക് പറയുക. നിങ്ങളെന്ത് കടമപ്പെട്ടിരിക്കുന്നു, ആ നമ്മൾ അയച്ചു തന്നിട്ടുണ്ട്. ആദ്യം ഏതാണ്ടുന്നത് ഫീക്കും നിങ്ങളിൽ റസൂലൻ റസൂൽ അമീൻക്കും. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു പറഞ്ഞ അതേ അപ്പടി എന്താക്കിയെന്നറിയോ, അല്ലാഹു തആല അംഗീകരിച്ചിട്ട് അതേ ഡ്യൂട്ടി യത്ലു അലൈക്കും ആയാത്തിന വയുസക്കീക്കും വയല്ലിമുക്കും കിതാബ വൽഹിക്മ. റസൂലിനെ ഇബ്രാഹിം അലൈഹിസ്സലാം ഇടപെട്ടിട്ട് നമുക്ക് ദ്വാരന്ന് അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടോ ആ റസൂൽ വയുഅല്ലിമുക്കും കിതാബ വൽ ഹിക്മത വയുഅല്ലിമുക്കും മാലം തകൂനു തഅലമൂൻ. കിതാബും ഹിക്മത്തും എന്നുള്ള പ്രത്യേകവും നിങ്ങൾക്ക് അറിയപ്പെടേണ്ടുന്ന നിങ്ങൾക്കറിയാത്തതുമായ എന്തെല്ലാം കാര്യങ്ങൾ അനിവാര്യമായ അതെല്ലാം പഠിപ്പിക്കും. കിതാബ് ഹിക്മത്തെ ഞാൻ പഠിപ്പിക്കുള്ളൂ, വേറെ ഒന്നും തൊടൂല എന്നല്ല. നിങ്ങൾക്ക് അറിയാത്തത് അറിയൽ അനിവാര്യമായതും എല്ലാം പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ വലിയ നിയമത്തിൽ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ എന്നാൽ പറ്റൂല, ഫദ് ഖുറൂനി ആ കാഫും ഫാവും കൂടെ കൂട്ടിയെടുക്കും. ഫദ് ഖുറൂനി അത് കുറുക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഇങ്ങോട്ട് അയച്ചു തന്ന വകയില് നമുക്ക് വലിയ ബാധ്യത അല്ലാഹു തആല ചുമത്തിയിട്ടുണ്ട്. ഏത് ഫദ് ഖുറൂനി അത് കുറുക്കും, വഷ്ഖുറൂനി ദിക്ര ശുക്ർ രണ്ടെണ്ണം. അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തിൽ പെട്ട ആരെപ്പറ്റിയെങ്കിലും പറഞ്ഞു അയാൾ അദ്ദേഹം വന്ന വകയിൽ നിങ്ങൾ ദിക്റും ശുക്റും കൊണ്ട് ഏർപ്പെടണം, അത് നിങ്ങളുടെ ബാധ്യതയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ിസ്കാലി ഫദ്ഖുറൂനി അത് കുറുക്കും, വഷ്ഖുറൂനി വലാ തക്ഫുറൂൻ. എത്രാമത്തായത്ത്, 151 അമ്മ പോയത്, 52 ഇനി അങ്ങനെ പോയിട്ട് നമുക്ക് ആല ഇമ്രാനിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇത്
അപ്പം നമ്മൾ ഹിതാബ് നമ്മളോടായതുകൊണ്ട് നമ്മളേക്ക് ഈ റസൂലൻ എന്ന് പറഞ്ഞ റസൂൽ ആരാണ്? മുബാഷറത്ത് കിട്ടിയ നമുക്കല്ലേ. ആലി ഇമ്രാനിൽ 31 എടുത്തോട്ട്. ആപ്പിൾ ഓർമ്മ ഉണ്ടാവുക? ആ കിട്ടി. ജനങ്ങളോട് പറയണം, ഇൻകും തും തുഹിബ്ബൂൻ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. ഒരാൾ പറയുന്നത് എനിക്ക് അള്ളാഹിനോട് വലിയ പിരിച്ചാന്ന്. എന്തൊരു പിരിച്ചാന്ന് അറിയാം? അള്ളാഹാരാന്ന് നമ്മുടെ റബ്ബല്ലേ, അവരുടെ വലിയ പിരിച്ചാൻ വയ്ക്കും അല്ലേ. ഇതൊരു വാദം. എന്നാൽ ഫത്ത ബിയൂനി, അത് നിങ്ങൾ എന്നെ പിൻപറ്റിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഫത്ത ബിയൂനി എന്ന് പറഞ്ഞാൽ ആ ദാത്തേതാ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൻ്റെ തെളിവായിക്കൊണ്ടിട്ട് ഇത്തിബാഉ റസൂലിനാണ് അല്ലാഹു തആല പകരമാക്കിയത്. ആ വാദത്തിൻ്റെ സിദ്ഖ് തെളിയിക്കാൻ ഇത്തിബാഉ. അപ്പോൾ ഇവന് അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള ഇത്തിബാഉ എത്രയുണ്ടോ അത്ര കണ്ടാണ് ഇവൻ്റെ മഹബ്ബത്തിന് ദേവ സഹിയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ ഇത്തിബാഉനെ തുടർന്നിട്ട് ആ അമറിൻ്റെ ജവാബ് എന്താ പറഞ്ഞു? യുഹിബ്ബു ബുക്കുമല്ലോ, അല്ലാഹു തആല നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്തു തരും. ഒന്നേതാണ് അല്ലാഹു തആല മഹബ്ബത്ത് വെക്കൽ. അപ്പോൾ അല്ലാഹു തആല നമ്മളെ മഹബ്ബത്ത് വെക്കണമെങ്കിൽ എന്ത് വേണം? ഇത്തിബാഉ കൂടിയേ കഴിയൂ, വേറെ ഒന്നിലേക്ക് കിട്ടൂല. മുഖാലഫത്ത് നടത്തിയിട്ട് അല്ലാഹൻ്റെ പിരിച്ചം കിട്ടണമെന്ന് പറയുന്നത് അത് ബുദ്ധിജീവി പറയേണ്ടതല്ല. മുഖാലഫത്താക്കുക ഇത്തിബാഉവിന് പകരം. ഓ പക്ഷേ അല്ലാഹു മിന്നസ്സല മഹബ്ബക്ക, നിൻ്റെ പിരിച്ചം കിട്ടണം, കിട്ടൂല. വയഗഫിറുലക്കും ദുനൂബക്കാണ് രണ്ടാമത്തേത്. വയഗഫിറുലക്കും ദുനൂബക്കും, നിങ്ങളുടെ വക്കൽ നിന്നുള്ള പാകപ്പഴമകൾ ധാരാളമുണ്ട്, അതൊക്കെ പുറത്തു തരികയും ചെയ്യും ഇത്തിബാഉവിനെ തുടർന്നിട്ട്. അപ്പോൾ ഇത്തിബാഉ ഇല്ലാതെ കണ്ട് മഗ്ഫിറത്ത് കിട്ടൂല. മഗ്ഫിറത്ത് കിട്ടണോ? ഇത്തിബാഉവിനെ മുന്തിക്കണം. ഇനി ഇവിടെ ചിന്തിക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മഖ്ലൂഖാത്ത് ഏതെങ്കിലും സാധാരണ ഒരു വ്യക്തിയിൽ എടുക്കാം. എന്താ ഇവർ ഇത്തിബാഉ ചെയ്താൽ അള്ളാഹൻ്റെ സ്നേഹം കിട്ടും, ദോഷം പൊറുക്കലും കിട്ടും എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാവുള്ളത്? അതാ ഞാൻ പറഞ്ഞത് ബഷറും മിസ്ലും. അതിനാ ആദ്യം മുഖദ്യം പറഞ്ഞ ബഷറും മിസ്ലുക്കും എന്ന് പറഞ്ഞിട്ട് തങ്ങൾ എഴുത്തി തകയല്ല വേണ്ടത്. ഇതെവിടെ പോയി? എവിടെ മിസ്ലിയെത്ത്? ഇനി ഇത്തിബാ എന്ന വിഷയം നോക്ക്. ആദ്യം നല്ലതാണോ ചീത്തയാണോ എന്ന് വിവേചനം നടത്തിയിട്ട് നല്ല 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 കാര്യങ്ങളിലൊക്കെ ഇത്തിബായി ചെയ്തോളി, ചീത്തയാണെങ്കിൽ വർജിച്ചോളി, അങ്ങനെയാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ആലോചിക്കണോ? മുത്തലക്കായി ഇത്തിബാഉണ് പറഞ്ഞത്. എന്താ കണ്ടത്? അങ്ങോട്ട് പിൻപറ്റിക്കൂടാ, ഖത്ഖ് പറ്റിയാലും പറ്റൂല. ഖത്ഖ് പറ്റുക എന്നതൊന്ന് ഒന്നില്ല, മസ്ഊമാണ്. ആ അപ്പോൾ ഫത്തബിഉനിയുഹിബ്ബുക്കുമുള്ള എന്ന വാക്കിൽ നിന്നുണ്ട് തങ്ങൾ മസ്ഊമാണ് എന്നത് പ്രത്യക്ഷമായി ലാസിമായിട്ട് അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ചില അബദ്ധങ്ങളൊക്കെ വരുകയെ, അതൊന്ന് ഉപയോഗിച്ചൊന്ന് ഒന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യണേ എന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല അബദ്ധമുണ്ടാകുമെന്ന് വെക്കാം അല്ലേ. അപ്പോൾ ഇത്തിബായിലൂടെ എന്തായി അബദ്ധം പറ്റി? എന്നിട്ടോ അള്ളാഹുടെ മഹബ്ബത്തും കിട്ടും, മഫ്റത്തും കിട്ടും. അപ്പോൾ അബദ്ധം ചെയ്താൽ മഫ്റത്ത് കിട്ടുന്നായി. മനസ്സിലായില്ല? ഇത് കാസി പറയുമ്പോൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ ദോഷവാദക്കാരെ തലച്ചോർ എവിടെ പോയി എന്നാണ് ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇമ്രാൻ 41 എടുത്തോട്ടൊന്ന്. അതല്ല, നമ്പർ തെറ്റിപ്പോയിന്ന്. എൺപത്തിയൊന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്പം വിശദീകരിച്ചതാണത്.
മുഴുവൻ അമ്പിയാക്കളോടും അല്ലാഹു തആല മീസാക്ക് വാങ്ങുന്നു. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അമ്പിയാക്കളോടുള്ള മീസാക്ക് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളെ കൊണ്ടുള്ള മീസാക്ക് അവർ അനുയായികൾക്കും ബാധകമാണ്. അപ്പോൾ ലോകം ഒട്ടാകെ എല്ലാ നബിമാരോടും അവരുടെ ഉമ്മത്തിനോടും അല്ലാഹു തആല കരാറ് വാങ്ങി. അമ്പിയാക്കളോട് നേരിട്ടാണെങ്കിൽ അമ്പിയാക്കൾ മുഖേനയാണ് അവരുടെ ഉമ്മത്തിനോടുള്ളത്. എന്താ കരാറിൻ്റെ ഉള്ളടക്കം? ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്കുമ കിതാബിനാലെ ഹിക്മത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വല്ലതും തരുന്നു. അപ്പോൾ ആ ഡ്യൂട്ടി നിർവഹണത്തിന് വേണ്ടി ഓരോ നാട്ടിലേക്കും എന്താക്കും, അവിടെ ഉള്ളതായിരിക്കും. അപ്പം നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ്, ദൂതന്മാരാണ്, കിതാബുണ്ടാകും, ഹിക്മത്തും ഉണ്ടാകും. ചിലപ്പോൾ കിതാബ് ഹിക്മത്ത് വഹിയുണ്ടാകും. സുമ്മ ജാഅകും റസൂലുൻ, അതാ ഒരു റസൂൽ നിങ്ങളിലേക്ക് വരുന്നു. ഏതാണ് ആ റസൂൽ? പറയും അല്ലാഹുവിൻ്റെ ഹബീബായ സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് ലോകത്ത് ഒരാളുടെയും ഖിലാഫ്, ഇൻസുകളോ ജിന്നുടേയും ഖിലാഫില്ല. ആ റസൂൽ എങ്ങനത്തതാണ്? മുസദ്ദിഖുൽ ഇമാമാക്കും, നിങ്ങളുടെ കൂടെയുള്ള ആശയമുണ്ടല്ലോ. അതായത് എന്താ? അല്ലാഹു തആലക്ക് തഖ്‌വാശയിൽ അല്ലാഹു തആലണ്ട തൗഹീദ് അങ്ങനെ തുടങ്ങി എല്ലാ കാര്യം ശരി വെക്കുന്ന റസൂലാണ്. അപ്പോൾ നിങ്ങൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ രണ്ടാളും എടുക്കുന്ന പണിയൊന്നും തന്നെയല്ലേ, നമുക്ക് കിട്ടിയതല്ല അല്ലാഹു തന്നെയല്ലേ. ലാ തുഅ്മിനു നബിഹി വലാ തൻസുറുന്നഹു, ഇതാണ് അതിൻ്റെ ഉള്ളടക്കം. നിങ്ങൾ റസൂലായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അവസരത്തിൽ എൻ്റെ ഹബീബ് കയറി വന്നാൽ ലാ തുഅ്മിനു നബിഹി വലാ തൻസുറുന്നഹു, ഈമാൻ നസ്റു, തങ്ങളൊക്കെ ഉണ്ട് വിശ്വസിച്ചേ പറ്റൂ, തങ്ങളെ പിന്തുണച്ചേ പറ്റൂ, തങ്ങൾക്കെതിരെ വരുന്നവർക്ക് എതിർത്തേ പറ്റൂ. ഈമാൻ നസ്റു അവിടെ തഹ്കീദ് നോക്കിയല്ല, തുഅ്മിനുന്ന തഹ്കീദ് തന്നെ നൂന കൊടുത്തത് അല്ലാമും വല തൻസുറുന്ന രണ്ട് സ്ഥലത്തുമുണ്ട്. ഇത് പറഞ്ഞു കാല അഖദർതും വ അഖദ്തും അല ദാലികും മിസ്രി, എൻ്റെ കർശനമായ നിങ്ങൾക്ക് വഹിക്കാൻ ചിലപ്പോൾ പ്രയാസമേറുന്ന ഈ കരാർ നിങ്ങൾ സ്വീകരിച്ചോ, സമ്മതിക്കാൻ തയ്യാറുണ്ടോ? ചോദ്യം കാലു അഖദർന, നമ്മളെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. കാല ഫഷദു, സാക്ഷ്യം വഹിക്കുക, ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷിയാണ്. ഇത്രമാത്രം സത്യം ചെയ്ത് സാക്ഷ്യം വഹിച്ച് ഊട്ടി ഉറപ്പിച്ച അഹദ് മീസാക്ക് ആരെ കാര്യത്തിൽ? നബ്സൂറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിൽ അല്ലാഹു അമ്പിയാക്കളെ കൊണ്ടും അവർ ഉമ്മത്തിനെ കൊണ്ടും നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ എത്ര വലിയ നേതൃത്വമാണ് അല്ലാഹു തആല കൊടുത്ത ആ പദവി നോക്കിയിട്ടൊന്ന്. ആ വാന മഅകും മിന ഷാഹിദി, ഞാൻ നിങ്ങളുടെ ഒപ്പം സാക്ഷിയാണ്, അല്ലാഹു തആല സാക്ഷ്യം വഹിച്ചു കൊണ്ടിട്ട്. അവൻ ബഹുമാനം ഏറിപ്പോയ കുറച്ച് ബഹുമാനം കൂടിപ്പോയാൽ പഠിച്ചോണ്ടിപ്പോല്ല, അതൊന്നും പേടി. അപ്പൊ പഠപ്പിന് ബഹുമാനം കൂടിയാ പഠിച്ചോനാവുന്ന ആരാ പറഞ്ഞത്? ചുരുക്കത്തിൽ ഒമാ ഖദറുല്ലാഹ് ഹഖ ഖദരിഹി, അള്ളാഹനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല, ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിച്ചിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല. ആ എന്നിട്ട് പറയുന്നു, ഫമൻ തവല്ല ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, ഈ കരാർ പാലിക്കാതെ ആരെങ്കിലും പിന്തിരിഞ്ഞ് പോയോ അവർ ഫാസിക്കായി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വലിയൊരു നേതൃത്വം! ഇതിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എവിടെയും കര കിട്ടൂല. അല്ലാഹു തആല ഹബീബിന് കൊടുത്ത പദവിൻ്റെ അവസ്ഥ എവിടെ വർണ്ണിച്ചിട്ടുണ്ടാവുക? ഇനി അവിടെ നിന്ന് ഇപ്പം ഇപ്പത്തിനൊതി 81 82 ഉൾക്കിവിടെ ഒതി, ഇനി 104 മുതൽ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെന്ന്.
وكيف تكفرون وأنتم تتلى عليكم آيات الله وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم നിങ്ങൾ എങ്ങനെയാണ് അവിശ്വാസികളാകുന്നത്? അത്ഭുതം. വാന്തും തുത്തിലാലേക്കും ആയാത്തുള്ളാ, അള്ളാഹുവിൻ്റെ ആയാത്ത നിങ്ങളെ മേൽ ഒതുക്കൊടുക്കപ്പെടുന്നുണ്ട്. വഫീക്കും റസൂലുഹോ, അത് വ്യാഖ്യാനിക്കാനും ഒതിത്തരാനും അത് പഠിപ്പിക്കാനൊക്കെ ഒരു റസൂലും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയാത്ത് ഒരു ഭാഗത്ത് ഒതുക്കേൽപ്പിക്കപ്പെടുന്നു, റസൂല നേതൃത്വം കൊടുക്കുന്ന അവസരത്തിൽ. എങ്ങനെയാണ് കുഫ്ർ ഉണ്ടാൽ എങ്ങനെയാണ് അതെങ്ങനെ സംഭവിച്ചു? കൈഫ, ഒരത്ഭുതം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കവേ, അള്ളാഹുവിൻ്റെ ആയാത്തും ഉണ്ടായിരിക്കവേ, പിന്നെ കുഫ്ർ വരുന്നത് എങ്ങനെയാണെന്നാണ്? കുഫ്റുമായിട്ട് യുക്തി പോവില്ല അത്. വമൻ യതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അള്ളാഹുവിനെ കൊണ്ടാണ് ഒരാൾ മുറുകെ പിടിക്കുന്നതെങ്കിൽ മുസ്തഖീമായ പാതയിലേക്ക് ഹിദായത്തിലാക്കപ്പെട്ടുകഴിഞ്ഞിരിക്കും. അള്ളാഹനെ പിടിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെയാ, അള്ളാഹനെ കൊണ്ട് പിടിക്കലെന്ന് പറഞ്ഞാൽ ഇത്തിബായ കൊണ്ട് മുറുകെ പിടിക്കൽ തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബായ കൊണ്ട് തങ്ങളെ അറ്റ അനുസരിച്ചിട്ട് മുറുകെ പിടിച്ചാൽ മുസ്തഖീമായ പാതയിൽ ഹിദായത്തിലാക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഹിദ്ന സിറാത്തുൽ മുസ്തഖീമിനടുത്ത് ഇത്തിബായിലേക്ക് എത്തിക്കണമെന്നായി. ഇതങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. അള്ളാഹുവിൻ്റെ ഹബില് നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. ഹബിലുള്ളാഹിക്ക് ഖുർആൻ അലീമാണെന്നും പല വ്യാഖ്യാനം കൊണ്ട് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഉ, ഖുർആനും സുന്നത്തും. എന്നിട്ട് പറഞ്ഞു വലാ തഫറഖു, ചിന്തിച്ചു തരാൻ പാടില്ല. ഓരോരുത്തർക്കും അവരവരുടെ റൈ അനുസരിച്ച് നീങ്ങാൻ പറ്റൂല. എന്നിട്ട് പറയുന്നു വദ്കുറു നിഅമത്ത് അല്ലാഹി അലൈക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത് നിങ്ങൾ ഓർക്കണം. എന്തായിരുന്നു ഒരവസരത്തിൽ? ഇദ് കുന്തും ആദാഅൻ, നിങ്ങൾ ആയതാക്കളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സണ്ടയും കുഴപ്പം തല്ലും ഇത് തന്നെ. എന്നിട്ട് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ കൽബിൻ്റെ ഇടയിൽ അല്ലാഹു തആല തഹരീഫ് ഉണ്ടാക്കി തന്നു. ഔസിനെയും ഹസ്റജിനെയും ഒരുമിച്ച് കൂട്ടി തങ്ങളവർ കലിമത്തായിരുന്നു. നൂറ്റാണ്ടുകൾ പലരും മെനക്കെട്ടിട്ടും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത നൂറ്റാണ്ടുകളോളല്ലേ ചണ്ട നീണ്ടു നിന്നത്. എന്നിട്ടാണല്ലോ അവരെ മുഖേന, അള്ളാഹിൻ്റെ ഹബീബ് മുഖേന അവർ ഇടക്കത്തിലാകും എന്നുള്ള പൂർവ്വകാല വചനങ്ങൾ കേട്ടിട്ടാണ് ഇവർ പരിശോധിക്കാൻ വന്നത്. നിങ്ങളെ മുഖേന ഞങ്ങളുടെ ഇടയിൽ തീർപ്പുണ്ടായാൽ നിങ്ങൾ റസൂലാന്ന് ഉറപ്പിച്ച് ബയ്യനത്തായി കഴിഞ്ഞു. ഒരൊറ്റ മജ്ലിസ്, ഒരൊറ്റ സിറ്റിംഗ് പ്രശ്നം തീർന്നു. ആരായി? ഫാസ്തും ബഹത്തും, നിങ്ങളായി മാറി. ബി നിഅമത്തിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നാണ് ലഫ്ദിൻ്റെ അർത്ഥം. മതാലുൽ മസറാത്തിൽ നിഅമത്തുല്ലാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരണി വ്യാഖ്യാനം കൊടുത്തപ്പം പറഞ്ഞു ബി നിഅമത്തിഹി എന്ന അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനെ. അല്ല, അള്ളാഹ്ക്ക് പങ്കില്ല എന്നല്ല അതിൻ്റെ മേന. ആലമുൽ ഹിക്കുമത്തിലാണ് ജീവിക്കുന്നത്. ആലമുൽ ഹിക്കുമത്തിൽ പടപ്പുകളും തമ്മിലുള്ള വസാത്തത്തെ എങ്ങനെ കോർത്തിണക്കിയിട്ടുണ്ടാകും? എന്ത് പടപ്പിൽ കൂടി കിട്ടിയാലും, ഏതിനത്തിൽ കൂടി കിട്ടിയാലും, ഏത് ജിഹത്തിൽ കൂടി കിട്ടിയാലും റബ്ബ് സുബ്ഹാനഹു വതആലാന്റെ മഹൂനത്തില്ലാതെ നടക്കൂല. അവിടെ അങ്ങ് പിടി. തൗഹീദ് മൂത്തിട്ട് ഞാൻ ആലമുൽ ഹിക്കുമത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകൂല. അള്ളാഹനെ വേണ്ട ഇതൊക്കെ മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മൂമിനാകൂല. അങ്ങനെ മനസ്സിലായ? അപ്പം നിങ്ങൾ ഇഖ്വാനികളായി മാറി.
വകുന്തും അലാ ശഫാ ഹഫറത്തിൻ മിനന്നാർ, നരകത്തിലേക്ക് പൊട്ടിക്കൊളിഞ്ഞ് വീഴുന്ന വക്കത്തായിരുന്നു നിങ്ങൾ. ഒന്ന് കാല് തെറ്റിയാൽ എവിടെ? ആ ഫങ്കതക്കും മിന്ന, ആ നരകത്തിൽ നിന്ന് അള്ളാഹുക്കൾ നിങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിന് ആരാ നിന്നത്? അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 132 എടുത്ത് നോക്കിയിട്ടൊന്ന്. ആയത്ത് മാറിയില്ല. ആയത്ത് നമ്പർ മാറിപ്പോയി അല്ലേ? 159. നൂറ്റി 132 എന്താ കഴിഞ്ഞ പോയത്? എന്തോ നമ്പർ കൊടുത്ത തെറ്റിപ്പോ. ആ വാത്തിയുള്ളാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. അതിന് മുമ്പെന്താ പറഞ്ഞറിയോ? വത്തക്കുന്നാറല്ലത്തി ഉഇദ്ദത്തിൽ കാഫിരീൻ, കുഫാറുകൾക്ക് നരകം തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം, നരകത്തിലേക്ക് പോകാൻ ഇടവരുത്തരുത്. എന്നിട്ട് പറഞ്ഞു വത്തിയുള്ളാഹ വറസൂല, അള്ളാഹു തആലക്ക് വഴിപ്പെടണം, അള്ളാഹു റസൂലിനും വഴിപ്പെടണം. അപ്പോൾ റസൂലിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള താഴത്ത് അവിടെ ഇല്ല. ലഅല്ലകും തുർഹമൂൻ, എന്നാലേ റഹ്മത്ത് കിട്ടുള്ളൂ. ഞാൻ അള്ളാഹ്ക്ക് മാത്രം വേണ്ട, നിന്നെ വേണ്ട. എന്നിട്ട് പറയുന്നത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ فَإِذَا عَزَمْتَ فَتَوَكَّلْ عَلَى اللَّهِ إِنَّ اللَّهَ يُحِبُّ الْمُتَوَكِّلِينَ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ അവിടുത്തെ നയങ്ങൾ, അവിടുത്തെ പെരുമാറ്റ രീതി, ഇത് മുഴുവനും അള്ളാഹു തആല പുകഴ്ത്തുകയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള അപാരമായ റഹ്മത്ത് കാരണത്താൽ, ലിൻതലഹും, തങ്ങൾ അവർക്ക് ലീനായി, ലീൻ എന്ന് പറഞ്ഞാൽ ഒരു കടുപിടുത്തക്കാരനോ പിടിവാശിക്കാരനോ ഒന്നും ആവാതെ സോഫ്റ്റ്. അപ്പം തങ്ങളുടെ ആ സ്വഭാവം പറയുമ്പ ആ ലീൻ അള്ളാഹു തആല പുകഴ്ത്തുകയാണ് ഇവിടെ ചെയ്തത്. ഇതിന് പറയുന്നു വലൗകുന്ത ഫള്ളൻ ഖലീദൽ ഖൽബ്, തങ്ങളെങ്ങാനും ഫല്ലായി, ഫല്ല് എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് പെരുമാറ്റ ദൂഷ്യം കർശനം ഉള്ളത്, അടുത്തുവിടാം പരുക്കൻ. ഖലീദൽ ഖൽബ്, കൽബിനാണെങ്കിൽ കാഠിന്യം, ഒരു വിട്ടുവീഴ്ചയും ഒരു അയവുമില്ലാത്ത ഒരാളായിപ്പോയെങ്കിൽ, ലം ഫല്ലു മിൻ ഹൗലിക്, എല്ലാവരും തങ്ങളെ കൈവിട്ട് പോകുമായിരുന്നു. ഇവിടെ കൈവിട്ട് അപ്പോൾ ഇതേതാണ്? ഒരു മുക്കദ്ദമ ഒരു താരിയുണ്ട് ഇവിടെ. ഏതാ മുക്കദ്ദമ? വലൗകുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി, താരി ഏതാണ്? ലം ഫല്ലു മിൻ ഹൗലിക്. ഇനി ഇവിടെ നോക്കേണ്ട എന്താണ്? ഇൻഫിദാൽ എന്നത് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ആ തങ്ങളെ കൂടെ കൂടിയാൾ ഇനി എന്ത് അക്രമങ്ങൾ, എന്ത് തരത്തിലുള്ള മർദ്ദനങ്ങൾ, എന്ത് തരത്തിലുള്ള പീഡനങ്ങൾ, എന്ത് തന്നെ സഹിച്ചാലും തങ്ങൾ ഇന്ന് പിന്തിരിഞ്ഞു പോയ ചരിത്രം ലോകത്തുണ്ടായിട്ടില്ല. അപ്പം മുഖദ്ദിമ പോയി, അപ്പം ഫല്ലൻ ഖലീദു ആവുക എന്നത് ഇല്ലാണ്ടായി. ആ താലിയല്ല ഞാൻ മുഖദ്ദിമ പോയി. അതല്ല ഹെറക്കൽ ചോദിച്ചത്, അദ്ദേഹത്തിന് അനുസരിച്ച് വരാരുണ്ട്, സാധുക്കളുണ്ട്, അനുസരിച്ച ആളുകൾ ദേഷ്യം പിടിച്ചിട്ട് അവരെയും മാറ്റി കൂടി പിരിഞ്ഞ് പോകുന്നുണ്ടോ? ഇല്ല, ദിവസം കൂടി വരുന്നേ ഉള്ളൂ. അന്ന് അത് തന്നെ റസൂലി. ആരാ പിരിഞ്ഞു പോയത്? അതുകൊണ്ട് വീണ്ടും പെരുമാറ്റ രീതിയെ പഠിപ്പിക്കുന്നത് ഫഅഫു അൻഹും,
തങ്ങളുമായി ബന്ധപ്പെടുന്ന ഇടപാടിൽ എന്താക്കും, ചിലപ്പോൾ എന്തെങ്കിലും ജനങ്ങൾക്ക് തങ്ങളെ കതിർ മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാവർക്കും എല്ലാവരുടെ കതിർ മനസ്സിലാക്കുമോ? അതുകൊണ്ട് കുറേ എല്ലാം ഇളവ് ചെയ്തേക്കണോ? ഞാൻ അർഹിക്കുന്നത് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് തങ്ങളുമായിട്ട് ബന്ധത്തിൽ ഇളവ് ചെയ്ത് അതിനെ പിടിച്ച് തൂങ്ങുന്നുണ്ടാവും. അള്ളാഹുമായുള്ള ബന്ധത്തിൽ അവർക്ക് പാകപ്പെട്ടുണ്ട് ഉസ്തഫിലഹും, നിങ്ങൾ എന്താക്കണം അവർക്ക് വേണ്ടി ഇസ്തീഫാർ, അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി തങ്ങൾ ആവശ്യപ്പെടും. ഇനിയോ അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് എന്താക്കണം പരിപാടിയിലേക്ക് പങ്കെടുപ്പ്. മുഷാവിറഹും ഫിൽ അംറ്, അഭിപ്രായങ്ങൾ ചോദിക്കുക. അങ്ങനെ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫൈദ അസംത ഫത്തവക്കല്ല, നമ്മുടെ കാര്യം കൊണ്ടാണ് നടക്കുന്നൊന്നും വിചാരിക്കണ്ട, എല്ലാം മുകളിൽ നിന്ന് മാത്രം അള്ളാഹു നബിയുടെ തവക്കുലി. ആ അങ്ങനെയുള്ള മുത്തവക്കുലി നിങ്ങളെ അള്ളാഹു തആലക്ക് വലിയ ഇഷ്ടവുമാണ്. അപ്പോൾ അണികളോടുള്ള പെരുമാറ്റ രീതികളും അവർക്ക് വേണ്ടപ്പെട്ടതൊക്കെ അള്ളാഹു തആല അദബനി റബ്ബി അദബനി റബ്ബി ഫഹസന തഖ്ദീബി, എൻ്റെ റബ്ബാണ് എനിക്ക് അദബ് പഠിപ്പിച്ചത്, അത് നല്ല മട്ടത്തിലാക്കിയിട്ടുണ്ട്. ആ എന്നിട്ടോ ഈ റസൂലിൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. കുറച്ചും കൂടെ അപ്പുറതാ പറയുന്നത്, لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله تعالى ولي ഉപകാരം ചെയ്തിട്ടുണ്ട് ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. മുഅ്മിനാണല്ലോ, എല്ലാവർക്കും ഉപകാരമുണ്ട്. പക്ഷെ അത് സ്വീകരിച്ച് നടപ്പിൽ വന്ന് അനുഭവിച്ചവരാരാണ് മുഅ്മിനീങ്ങൾ. അപ്പോൾ അതിനെ തമാമുൽ മിന്നത്താരി കിട്ടി മുഅ്മിനി അന്ന് നോക്കിയിട്ടാണ് അരൽ മുഅ്മിനീനാന്ന് പറഞ്ഞത്. എന്താണ് അന്നാ ചെയ്ത് ഇത്ര വലിയ അനുഗ്രഹം? ആകാശത്തിൽ സൂര്യനെ തന്നു എന്നല്ല, മഴ വയ്പ്പിച്ചു എന്നല്ല പറഞ്ഞത്, വിത്ത് വളപ്പിച്ചു എന്നല്ല പറഞ്ഞത്. ഇത് ബഅസ ഫീഹിം റസൂല, അത് തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമും ദുആർന്നതും. അവരുടെ കൂട്ടത്ത് റസൂൽ അയച്ചു, യത്തുലു അലൈഹി ആയാത്തിഹി ഒയ്സക്കീഹിം വജാലി മുഹമ്മുൽ കിതാബ് അവൽ ഹിക്മ. അപ്പോൾ ഇവരൊക്കെ തസ്കീയത്ത് ചെയ്ത് റളിയല്ലാഹു അൻഹും, അവർ തൊട്ട് അള്ളാഹു തആല പൊരുത്തപ്പെട്ടെന്ന് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പറയുന്ന ചുറ്റുപാടത്ത്. വൈൻ ഖാനൂ മിങ് കംബലു ലഫീ ളലാലിൻ മുബീൻ, അവർ ആരാ ആയാലും ശരി, മിങ് കംബലു എന്ന് പറഞ്ഞാൽ തങ്ങൾ വരുന്നതിന് മുമ്പ്, ളലാലിൻ മുബീനിലാണ്. ഇനി ഇവർക്ക് നേരെയാകുമോ? എന്തായാലും തിരക്കിടില്ല. അപ്പം വലിയൊരു പ്രതീക്ഷൻ്റെ വാക്കാണത്. ലലാലിൽ മാത്രമല്ല, ലലാലും മൊബൈലിലാണ് ഇതുണ്ട് ഇനി അടയ്ക്കാൻ വിളിക്കുന്നത്. അതൊന്നും പറയണ്ട, അതൊന്നും വിഷയമില്ല. ആരാണ് ഈ നേതൃത്വം കൊടുക്കുന്നത് പറ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട റസൂല്. എന്നിട്ട് താഴെ പറയുന്ന പണിയാണ് എടുക്കുന്നു, അള്ളാഹുവിൻ്റെ തിലാവത്തുൽ ഖുർആൻ, മറ്റൊന്ന് താലീം, അതിൽ ആവശ്യമായ കിതാബ് ഹിക്മത്തിന് മുൻഗണന അല്ലേ. എന്നിട്ടോ തസ്കിയത്തു റെഡി. അപ്പോൾ നലാല മൊബൈൽ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം പരിവർത്തനം വരുത്തപ്പെടാം എന്നുള്ള വലിയ അത് ദാപത്ത് നിറങ്ങുന്ന ആളുകൾക്ക് വലിയ റജാൻ്റെ വാക്കാണ്. എന്ത് തന്നെ വടക്കാനും കുഴപ്പമില്ല. വൈകാനോ മിങ്കമലു ലഫീ നലാലി മൊബൈൽ, തസ്കീമത്ത് ചെയ്യാണ്ട് ലാസ്യമാവില്ലല്ലോ. ഈ പഠിച്ചിട്ട് കോട്ടും വാങ്ങി വെച്ച് സർട്ടിഫിക്കറ്റ് അവിടെ തൂക്കിയോണ്ട് തസ്കീത്ത് കിട്ടിക്കൊള്ളുന്നുണ്ടോ? ആദ്യം പ്രാക്ടിക്കലൂടെ തിയറിയിലേക്ക് എത്തിക്കലാം, തിരിച്ചാണ്ടാകില്ല. അത് എത്രാമത്തെ ആയത്താ കഴിഞ്ഞത്? 164, 179 എടുത്ത് നോക്കിയിട്ടൊന്ന്. ആ ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء فآمنوا بالله ورسله وإن تؤمنوا وتتقوا فلكم أجر عظيم. അതിലുള്ള പൊരുള എവിടെയാ? വമാ കാനല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ്,
ഗൈബന്താണ് ഷഹാദത്ത് എന്താണ്, മസ്തൂറായ ഷഹാദത്ത് എന്താണ്, എല്ലാം ഇനി മനുഷ്യൻ്റെ താക്കത്തിൽ പെട്ടിട്ടുള്ള വിശദീകരിച്ചു. ഏ പീടെ നിന്ന് സാധനം വാങ്ങി ബില്ലും മുറിച്ച് ഇവിടെ കച്ചവടം ഉണ്ടാ എന്ന് പിന്നെ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ലേ. അൽ ഗൈബാണ് ഈ സാധനം. അൽ ഗൈബിലേക്ക് അല്ലാഹു തആല നിങ്ങൾ എത്തി നോക്കാൻ പറ്റൂല, അപ്പം നിങ്ങൾക്ക് അറിയിച്ചു തരൂല, അടച്ചളഞ്ഞ് അല്ലാഹ് അങ്ങനെ ഗൈബിലേക്ക് നിങ്ങൾ എത്തിക്കില്ല. കണക്ക് കൂട്ടിയാലും ശരി, കാൽക്കുലേറ്റർ എടുത്താലും ശരി, പാൽക്കണക്ക് നോക്കിയാലും ശരി, റംലി കണക്ക് നോക്കിയാലും ശരി, കബഡി നിരത്തിയാലും ശരി, ഗൈബ് അറിയുക എന്ന പരിപാടിയില്ല. അങ്ങനെ സമീരില്ല. അത് പറഞ്ഞുകൊണ്ട് ആർക്കും കോപിക്കുകയും വേണ്ട. അതിന് ഉദാഹരണം പറയുന്നത് എന്താന്ന്, എള്ളിനുള്ളിൽ എണ്ണ ഉണ്ടെന്ന് കിട്ടുന്നില്ലേ, അത് രണ്ടും ഷഹാദത്തല്ലേ. അപ്പം ഷഹാദത്തെന്ന് ഷഹാദത്ത് പിഞ്ഞെടുത്താൽ കൈമ്പാകല. 12 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും, 3 ഉത്തരം കിട്ടുന്നില്ലേ എന്ന്. അത് 12 എന്നുള്ളത് 4 3 കുണിതമാണ്, അതെൻ്റെ പഠിച്ചു പഠിച്ചുകൊണ്ടല്ലേ കിട്ടുന്നത്. അവിടെ നിന്ന് കൈയും പറഞ്ഞിട്ടില്ല. ഗൈബിൻ്റെ പട്ടികയിൽ പെടാത്ത സാധനം ഉദാഹരണം വെച്ച് കൊണ്ടിട്ട് എന്താ ഇത് കൈ പറഞ്ഞു എന്ന് വാദിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ആദ്യം തന്നെ കൈമറിയില്ല, ഷഹാദത്ത് അറിയില്ല എന്നല്ലേ. ഞാൻ ജുലൂസുകാല കൈമിൻ്റെ കണക്കുകൊണ്ട് കൈ പറയൂ എന്നാ വാദം. അതുകൊണ്ടാണ് ഞാൻ കർശനം മാറ്റി ഞാൻ പറയുന്നത്. ആളെ വ്യക്തിൻ്റെ പേരൊന്നും പറയൂല. എന്താ കൈമറിയാതെ, കൈമറിയാതെ മഹാന്മാർ വെറുതെ ഉണ്ടാക്കോ? ഇബ്നു താലി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻവീർ പറയുന്നു, ഗൈബ് അറിയാൻ വേണ്ടി അല്ലാഹു തആല വെച്ചെന്നുള്ളു ഒന്നിക്കിൽ വഹയ്യ അല്ലെങ്കിൽ ശരീഹായ കശ്ഫ് ബിദാഅത്തിൽ. എന്നാൽ ബഅദുൽ ഗൈബ് അറിയും അല്ലേ, ബാറ ഒരു സബീൽ അല്ലാഹു തആല വെച്ചിട്ടില്ല എന്നാണ്. അതാ വമാ ഖാന അല്ലാഹു ലിയുത്ലിയകും അലൽ ഗൈബ്, പക്ഷേ എല്ലാവരെയും നിരുപാധികം മാറ്റി നിർത്തിയിട്ടില്ല. വലാഖിൻ അല്ലാഹ ഗൈബിലേക്ക് എത്തിക്കൂല എന്ന് പറയുമ്പോൾ എത്തിച്ച് കൊടുക്കുന്ന ആളുകൾ എങ്കിലും അല്ലാഹു തആല അവൻ്റെ മുർസലീങ്ങളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട ചിലരെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടാകും. ആ മുജ്തബായ റസൂലിൻ്റെ ടോപ്പ് മോശിക്കുന്നത് ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി, അള്ളാഹിൻ്റെ മുർസലീങ്ങൾക്ക് ഗൈബ് അറിയിച്ചു കൊടുക്കും. അപ്പോൾ ഔല കൊണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വഹയ് അറിയിച്ചു കൊടുക്കുമെന്ന് കിട്ടൂലേ? അങ്ങനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആലി ഇമ്രാനിലെ മറ്റൊരാഴ്ച നോക്കിയിട്ടൊന്ന് തുടക്കത്തിലുണ്ടാകും. എത്രാമത്തെ ആയിട്ടൊന്നും 40 മുതൽ നോക്കിയിട്ടൊന്ന്, ആ 38 മുതലേ ഉണ്ട്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്. ഹുനാലിക എന്ന് പറഞ്ഞ എപ്പോഴാണ്? സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ഭാര്യ യഷാണ്, സഹോദരി ഹന്നത്ത് ബീബിയാണ്, ഇമ്രാനാണ് ഭർത്താവ്. ഹന്നത്തിന് മക്കളെ കിട്ടി, ദ്വാരന്നിട്ട് ഇമ്രാത്ത് ഇമ്രാൻ ദ്വാരന്നിട്ട് മക്കളെ കിട്ടിയില്ലേ. അപ്പോൾ എനിക്കും കിട്ടുമെന്നില്ല പ്രതീക്ഷ, വന്ന് ഘട്ടത്തിന് എത്തിയല്ലേ. ഹുനാലിക ദഅ സക്കരിയ റബ്ബ, സക്കരിയ അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മുട്ട കൊടുക്കാനൊന്നും പോയിട്ടില്ല. എവിടെ മുട്ട കൊടുക്കലേ? എന്നാൽ കിട്ടുന്നുണ്ടല്ല എന്ന് മുസ്ലിയാറ് പറഞ്ഞാൽ സമ്മതിക്കൂല. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ, നല്ല ഒരു ദുർരിയ്യത്തിനെ നമുക്ക് തരണം, നീ ദ്വാക്കുത്തരം ചെയ്യുന്നവനാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പാസാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യഹയ്യ എന്ന പേരുള്ള ഒരു കുട്ടിനെ തരാൻ പോകുന്നുണ്ട്, അത് പാസാക്കിയിരിക്കുന്നു. എന്നിട്ട് ആ കുട്ടിക്കുള്ള മഹത്വങ്ങൾ എണ്ണി, മിനല്ലാഹി മുസദ്ദിഖം ബികലിമത്തി മിനല്ലാഹി വസയ്യിദാൻ വഹസൂറം വനബിയ്യൻ മിനസ്സാലിഹീൻ. എങ്കിലും മതത്തെ വെച്ച് ചോദിച്ചെന്താണ്? റബ്ബി അന്നാ യകൂനലി ഗുലാമും വഖദ് ബലഗനിയൽ കിബാർ വംറാഅത്തി ആഖിർ, ഭാര്യ ബന്ധിത്വം ബന്ധിത ബാധിച്ച പെണ്ണാണ്, എനിക്കാണ് പ്രായാധിക്യം വന്നു, മക്കളുണ്ടാകുമോ? അപ്പോൾ അങ്ങനത്തെ ഈ സക്കരി അലൈഹിസ്സലാമിനെ പോലത്തേക്ക് അത് നിരാശ ഉണ്ടാകും. അപ്പോൾ ആദത്ത് വെച്ചിട്ട് എതിർക്ക് ചോദിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതും ദ്വാരക്കം ചെയ്യണം. പക്ഷേ നമ്മളെപ്പോലത്തെ ആടെങ്കിലും എതിരെ ചോദിച്ചതിന് പകരം മൂപ്പരാണെന്ന് ഇടപെട്ടിട്ട് നമ്മളെ കലാമങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ എങ്ങനെ ഉണ്ടാകുമോ എന്ന്.
എന്നിട്ട് ഊർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല. ആ അള്ളാഹു തആലക്ക് അങ്ങനെ പലതും ചെയ്യാൻ കഴിയുന്നു. യാദത്തും അള്ളാഹു തആലക്ക് പ്രശ്നമല്ല. ഉദരത്തിൽ വിശ്വസിക്കുന്ന ആക്കുന്നില്ല. എന്നാ പിന്നെ അതിന് തെളിവ് പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി ലാശന്ത പറഞ്ഞു. ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ نُوحِيهِ إِلَيْكَ. ഈ പറഞ്ഞതൊക്കെ ഗൈബിയായ വാർത്തകളിൽ പെട്ടതാകുന്നു നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗാലികം ഇതൊന്നും ഗൈബാണ് എന്ന് അല്ലാഹു തആല എടുത്തു പറയുന്നു. തങ്ങൾക്ക് എത്രയോ ആ ആയിരങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ സംഭവമല്ല അങ്ങനെ തന്നെ ഹിക്കായത്ത് ചെയ്ത് കൊടുക്കുന്നത്. ഇതേതാണ് ഗൈബിയായ വാർത്തയാണ്. നൂഹീഹി ഇലൈക്ക, നമ്മൾ തങ്ങൾക്ക് വഹി അറിയിക്കുകയാണ്. അപ്പം ഇവിടെ വഹിയ മുഖേന ഗൈബ് അറിയിച്ചെന്നാ അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവന്മാർ പറയുന്ന ഗൈബ് അറിയില്ല എന്ന് ഗൈബ് പറഞ്ഞാൽ എന്താ ഇപ്പോൾ പഠിച്ചവനായി പോകും പോലും. പടച്ച റബ്ബ് സുബ്ഹാനത്തിൽ ഗൈബ് അറിയിച്ചു കൊടുക്കുക. ഗൈബ് അറിഞ്ഞിട്ട് ഇവർക്ക് എന്താക്കുക, വൈജ്ഞാനിക മേഖല വികസിക്കുക. വികസിക്കുമ്പോൾ എന്താക്കും, നീ മാറി കിട ഞാൻ പടച്ചവനാട്ടെ എന്ന് അറിയില്ല. അത് ഏത് അക്കലിനാ സമ്മതിക്കാൻ കഴിയുന്നെന്ന്. അബദ് എത്ര വലുതായാലും അബദ് അബദ് തന്നെയാണ്. റബ്ബിനെ കൊണ്ടുള്ള ഇഫ്തിഖാറും എന്നും ഒന്നിനും ഒരു മാറ്റം വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്ക് ആ ജാടത്തിൽ ആ ഇള്ളാലുള്ളതുപോലെ ഹക്കായിക്ക് മനസ്സിലാക്കി എന്താ വരാൻ പോകുന്നു. പകല് സൂര്യം കാണിക്കാൻ ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ. എന്നൊരു ഉദാഹരണം പറയുന്നു. വമാ കുന്ത ലദൈഹിം ഇദി ഉൽഖൂന അഖ്ലാമഹും അയ്യുഹും യഖ്ഫുലു മറിയം വമാ കുന്ത ലദൈഹിം ഇദി യഖ്തസിമൂൻ. അതാ മറിയം അലൈഹിസ്സലാം ബീബിനെ എന്താക്കണം, ബൈത്തുൽ മുഖദ്ദസിൽ ഏറ്റെടുക്കണം ആരെങ്കിലും. ആ മറിയം ബീബിയുടെ തേജസ്സും അവരുടെ ആ ആ ജലാലിയത്തും ഇതെല്ലാം കണ്ടപ്പോൾ നമ്മൾക്ക് കിട്ടണം ആ പോറ്റാനുള്ള സൗഭാഗ്യം എന്നുള്ളത് അവിടെയുള്ള ആളുകൾക്കെല്ലാം കൈ നീട്ടാൻ തുടങ്ങി. ഒരു കുട്ടിനെ എല്ലാവർക്കും കൊടുക്കാനാകൂലല്ലോ. അതിന് തീരുമാനിച്ചാണ് എന്ത്, അവർ എഴുതുന്ന കലം വെള്ളത്തിലിടുക, എന്നിട്ട് ആരതാണോ പൊന്തി വന്നത് അവർക്ക് കൊടുക്കാം. ഇന്ത്യയിൽ വേദഗ്രന്ഥങ്ങൾ എഴുതുന്ന ഇൽമ എഴുതുന്ന കലം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആരിക്കാണോ പൊന്തി വന്നത് പ്രൈസ് കിട്ടിയതായിരിക്കും സക്കരി അലൈഹി സ്വലാമിന്. അള്ളാഹു തആല പറഞ്ഞു വമാക്കുന്ത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യഖ്ഫുലു മറിയം. മറിയം ബീബി ആരാണ് സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് എന്ന് തർക്കം കൂടിയിട്ട് പേന വെള്ളത്തിലിടുമ്പോൾ തങ്ങളവിടെ ഉണ്ടായിട്ടില്ലല്ലോ, തങ്ങളന്ന് ഹാജറില്ലല്ലോ, ഇതല്ലേ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ വമാക്കുന്ത ലദൈഹിം ഇദ് യഖ്തസിമൂൻ, എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്ന അവസരത്തിലും തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലാത്ത ഹാജറില്ലാത്ത ഒരാളെങ്ങനെ പറഞ്ഞത്, അതോ ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക്ക്, ഇത് വഹിയാണ് ഗൈബിയായ വാർത്തയാണ്. ഗൈബിൻ്റെ വാർത്ത അറിയോ? അറിയും. എങ്ങനെ അറിയും? വലാഖിന്നല്ലാഹു യജ്തബി മിർ റുസുലിഹി മൻ യശാ. എല്ലാവർക്കും അറിയില്ല. ഒമാ ഖാൻ അള്ളാഹു അലിയത്തുലേക്കും മലൽ ഖൈബ്. അപ്പം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ട്, നൽകപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. നിഷേധിക്കപ്പെടുന്നവരെ അപേക്ഷിച്ച് നൽകപ്പെടുന്നവർക്ക് പ്രത്യേകമായ മഹിമകളുണ്ട്. ഇതങ്ങ് വേർതിരിച്ച് മനസ്സിലാക്കി ഇവിടെ എല്ലാം ഗുലുമാലം തീർന്നു. നൂറ്റി എഴുപത്തി ഒമ്പത് മൂതിയ അതാ പോകുന്നു. അതോ മതി. ഇനി നിസ എടുത്ത് നോക്കിയട്ടെ, 13-14 മുതൽ നമുക്കൊന്ന് വെച്ച് വെച്ച് നോക്കാം. വേഗം എടുക്ക്. ആ ഫറായിതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എന്താ പറഞ്ഞു? ആ വമഞ്ഞില്ലാ, അതാ തുടക്കത്തിൽ തിൽക ഹുദൂദുല്ലാഹി വമൻ യുതഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ
വദാലിക്കൽ ഫൗസുൽ അലീം. അല്ലാഹു കൽപ്പിച്ച ശരീഅത്തിൻ്റെ ഓരോ അഹ്കാമുകൾ പറഞ്ഞു. അതാ ഹുദൂദ്. ഇത് ചെയ്യണം, ഇത് ചെയ്തുകൂടാ, ഇതിൻ്റെ അപ്പുറം എടുത്തുകൂടാ, ഇതിൻ്റെ പരിസരത്ത് നിന്നുകൂടാ. അത് എന്നിട്ട് പറയുന്നു, വമൻ യുതഇല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെ ആരെങ്കിലും വഴിപ്പെട്ട് പോരെ, വ റസൂലഹു, നമ്മൾ അത്ഫ ചെയ്തു, യുദ്ഖിൽഹു ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലിക്കൽ ഫൗസുൽ അലീം എന്ന് പറഞ്ഞു. ഇത് നേരെ ഓപ്പോസിറ്റ് ആയാലോ, വമൻ യഅസില്ലാഹ വ റസൂലഹു വ യതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വ ലഹു അദാബുൻ മുഹീൻ. അവിടെ ഒടി മാസ്യത്തിൻ്റെ വിഷയത്തിലും അല്ലാഹു അല്ലാഹു റസൂൽ. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയാട്ടെ, അതും കൂടി ഏകദേശം ചർച്ച ചെയ്തിട്ട് നമുക്ക് നിർത്താം. രാജ്യത്തില്ലേ, തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി അല്ലാഹു തല എത്ര അവൻ അത് കഴിഞ്ഞു പോയി തോന്നും. പരി യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇനാ, അത് അൽബക്കറയിലെ കഴിഞ്ഞത്. ലാ തഖൂലു റാഇനാ വഖൂലു മുർനാ, ഉദ് പിന്നെ ബാക്കി ഉദ് ഖൂലു മുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. റസൂൽ അതിനെ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇനാ, അല്ലാഹുവിൻ്റെ നഹിയാണ്. ഒരു മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞെന്താണ്? ലാ തഖൂലു, നിങ്ങൾ പറയാൻ പാടില്ല, റായിന എന്ന് പറയാൻ പാടില്ല. എന്താ പറഞ്ഞോട്, എന്താ വരാൻ പോകുന്നു? അറബി ഭാഷയിൽ സഹീഹായ അർത്ഥമാണ് റായി എന്ന അമ്രഫിയിലാണ്, നാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഫ്ഊലാണ്. ദമീർ എന്തുണ്ടാവും? അന്ത. റായി അന്ത നാ, നമ്മളെ തങ്ങളൊന്ന് പരിഗണിക്കണം എന്നാണ്. അതിൽ വല്ല അർത്ഥശൂന്യമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ജൂതന്മാരുടെ ഒരു പ്രയോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അതിനർത്ഥം ഉലകത്തിലുണ്ടായാലും ഇല്ലെങ്കിലും ജൂതന്മാരുടെ ഭാഷയിൽ മോശമായ ഒരു അതപകട് സൂചിപ്പിക്കുന്ന ഒരു സൂചന, ദുസ്സൂചന അതിനകത്തുണ്ട്. അപ്പം രണ്ടർത്ഥം വരുന്നുണ്ട്, അതിനൊരു സൈഡ് എഫക്റ്റ് ആ പ്രയോഗത്തിൽ. അത് നമ്മൾ കരുതിക്കൂട്ടിയല്ല, പക്ഷെ അത്തരത്തിലുള്ള രണ്ടർത്ഥം വരുന്ന ഒരു സൈഡ് എഫക്റ്റുള്ള പ്രയോഗം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഹദറത്തിൽ പ്രയോഗിക്കാൻ പാടില്ല എന്ന് അള്ളാഹത്തിൽ വിരോധിച്ചില്ലേ? അപ്പം എത്രമാത്രം ആ ഹദറത്തിനുള്ള ഹിതാബ് പരിശുദ്ധമാണെന്ന് ഉദ്ദേശിക്കണ്ട, അർത്ഥം അറിഞ്ഞൂടാ, എന്നാലും പറ്റൂല. ലാ തഖൂലു റായിന, അതിന് പകരം നിങ്ങൾക്കൊക്കെ വക്കോലൊന്നുറന്ന ഉന്തുർന്നാന്ന് പറഞ്ഞു വന്നാൽ സൈഡ് എഫക്റ്റില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ പാലിക്കപ്പെടുന്ന ആദാബിനെ ഇത്ര മാത്രം പഠിപ്പിച്ച ഒരു ബഷർ, ഒരു റസൂൽ അല്ലാഹു തആല ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചാൽ കേട്ടെന്ന്. ഇത് അതെ ദ്വയാർത്ഥമുള്ളത്. അത് പ്രയോഗിച്ച കൂട്ടർ അല്ലാഹു തആല വല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. നോക്കറാ, അലം തറ ഇലല്ലദീന ഊതൂ നസീബം മിനൽ കിതാബ് യഷ്തറൂന അല്ലാല ويريدون أن تضلوا السبيل. കിതാബിൽ നിന്നുള്ള ഒരു ഭാഗ്യം നൽകിയിട്ടുണ്ട്. തൗറാത്ത് ഇഞ്ചിലൊക്കെ പഠിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അറിയാനൊക്കെ കുറച്ച് വിവരസ്ഥന്മാരാണ്. പക്ഷേ അവരെന്താക്കിയെന്നറിയോ, ഹിദായത്തിനെ കയ്യൊടിച്ചിട്ട് ദലാലത്തിനെ കച്ചവടം ചെയ്ത കൂട്ടറാണ്. അവരെ ബിസിനസ് പൊളിഞ്ഞ് ദലാലത്തിനെ സ്വയം പഴക്കാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്ട് അതാരാണെന്ന് എണ്ണുന്നതാ, മിനല്ലദീന ഹാദു യുഹദ്ദിഫൂന അൽകലിമ അമ്മവാലിഹി. അതാ അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള കലിമുണ്ട്, ആ കലിമിന ആ കലിമത്ത് കൊണ്ടൊരു ആശയവും ഒരു മാനയും ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ മവാലിയ. ആ മവാലിയെയും പെട്ട് തെറ്റിക്കുന്നതാണ് ഇവരുടെ പരിപാടി. അതെറ്റെങ്കിൽ എന്തെല്ലാം തരത്തിലുണ്ട്? ഒന്നെങ്കിൽ അർത്ഥം തന്നെ പറഞ്ഞിട്ട് പറയാം, ആ പറഞ്ഞത് ഇവരല്ല എന്ന്. തങ്ങളെ ശമാല തന്നെ മാറ്റിമറിച്ചു. എല്ലാത്തിലും പറയും, അധികം നീളമുള്ളവരല്ല, പൊക്കം കൂടിയവരുമല്ല, കുറഞ്ഞവരുമല്ല എന്ന്. എല്ലാം വലിയയാളാകുമ്പോൾ വലിയ നീട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് അതിനൊത്തിട്ടില്ല എന്ന്.
ഷമാജ മാറ്റി പറയാം. ഇനി ഇതുപോലെ തന്നെ നോക്ക്, മവാദീനത്തോട് തെറ്റിക്കലി നനാദം തലതുടങ്ങിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഖ്മീലും ഇഖ്മാലും തങ്ങളെ വാഴത്തിലുമാണ് ഖുർആൻ്റെ ഓരോ കെളിമത്ത് കൊണ്ട് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. അതിനെ മാറ്റിയിട്ട് തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടി അതിനെ ബുദ്ധിയുടെ ആശയം ഉണ്ടാക്കി തീർത്തിട്ട് ഞാൻ യുഹദ്ദിഫൂൻ അൽ കലിമ അമ്മ വാദി, അതും ആ ആശയത്തിൽ പെടും. അർത്ഥം ലോപനം വരുന്ന തരത്തിലുള്ള ഓത്ത് അക്കൂട്ടത്തിൽ വരും. അതറിയാണ്ടല്ലേ, എന്തുകൊണ്ട് അറിയാണ്ടായി? അറിയാതിരിക്കാനുള്ള ഉദരം അറി. ആ വിഷയത്തിൽ എത്ര കോടിയാണ് സമുദായത്തിൻ്റെ കീശയിൽ നിന്ന് പോകുന്നു പറ. നയിച്ച വിഷയമല്ലേ പോകുന്നത്, എന്തുകൊണ്ട് കിട്ടാൻ അറിയാണ്ട് പോയി? സാറിയില്ലാതെ നോക്കാൻ പറ്റിയ വിഷയമല്ലത്. അപ്പം ജൂതന്മാരുടെ ആ പണിയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. തഹരീഫ് അല്ലേ, ആലോചിച്ചോക്ക്. ഇത് അവരുടെ ഒരു പരിപാടി. വയക്കൂലൂന സമിഅന വഅസ്വഇന, റസൂലിനോട് ഖിതാബിടുന്ന അവസരത്തിൽ സമിഅന വഅതഇന എന്ന് നമ്മൾ പറയുമ്പോൾ സമിഅന വഅസ്വഇന എന്ന് പറഞ്ഞ് നിങ്ങളങ്ങോട്ട് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ കിട്ടൂല. മോമിനികളെ പറ്റി എന്താ പറഞ്ഞത്? വഖാലു സമിഅന വഅതഇന വസ്മഅ ഗൈറ മുസ്മഇൻ, അവർ പറയുന്ന മറ്റൊരു കലിമത്താണ്. വറായിന എന്ന് മൂന്നാമത്തൊരു കലിമത്താണ്. റായിനാന്നും പറയുന്നു. ഇതാണ് നമ്മളെ ചർച്ചാ വിഷയത്തിലേക്ക് വന്നേ. ഇതെല്ലാം പറ മക്കൂലാണ്. വയക്കൂലൂന സമിഅന വഅസ്മഇന എന്ന് പറയും, വസ്മ ഗൈറ മുസ്മഇൻ എന്ന് പറയും, വറായിനാന്നും പറയും. ലയ്യം ബി അൽസിനത്തിഹിം വതഅന ഫിദ്ദീൻ, ഇതൊക്കെ ഈ വളച്ചൊടിയിൽ എന്തിനാണ്? ദീനിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയുന്നു, വലോ അന്നഹും ഖാലു സമിഅന വഅതഅന എന്നതിന് പകരം സമിഅന വഅസ്മഇനക്ക് പകരം വസ്മ എന്തിന് വസ്മ ഗൈറ മുസ്മ എന്ന് പറയാതെ വസ്മ വന്നുർന എന്തിന് പകരം റായിനാക്ക് പകരം ബാക്കി ലക്കാന ഖൈറല്ലഹും, എത്ര ഖൈറാകുമായിന് വാക്വമ. പക്ഷേ വലാക്കി ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ കുഫറ് കാരണത്താൽ അള്ളാഹു തആല അവർ ലഅനത്ത് ചെയ്തു. മൽഊനീങ്ങളുടെ പരിപാടിയാണിത്. ജദബ് കെട്ട വാക്ക്. മൽമോനിങ്ങളുടെ പതിവാണത്. ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അലം തറ ഇലല്ലദീന യസ്അമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക يريدون أن يتحاكموا إلى الطاغوت وقد أمروا أن يكفروا به. هذا തങ്ങളിലേക്ക് അടക്കപ്പെട്ടതുകൊണ്ട് വിശ്വസിച്ചവരാണ് എന്ന് വാദിക്കും. തങ്ങൾക്ക് മുമ്പ് അടക്കപ്പെട്ട വേദം കൊണ്ടും വിശ്വസിച്ചു എന്ന് വാദിക്കും. പക്ഷേ അവർക്ക് വിധി കൽപ്പിക്കുന്നത് താഗൂത്തുകളാണ്. താഗൂത്താരാ? ജുലൂസുകാർ. ജുലൂസുകാർ പറഞ്ഞാൽ അപ്പടി വിഴുങ്ങുക. ജുലൂസാരം പറയും, നിൻ്റെ ഉമ്മ നിനക്ക് സിഹ്ര ചെയ്തിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ സ്വന്തം മക്കൾ ഉമ്മാക്ക് സിഹ്ര ചെയ്യുന്നുണ്ട് എന്ന് ജുലൂസാരം പറഞ്ഞ് കുത്തി നോക്കിയിട്ട്. എന്തിനു നന്മ ചെയ്യുന്നത്? എത്ര കുടുംബാ പിരിച്ചത്? എന്ത് ജുലൂസാന്ന് ഇവരുടെ ജുലൂസ്? തകലും നമീമത്തന്നെ പറയുന്നു. വഖദ് ഉമിറു അൻ യക്ഫുറു ബിഹി, അത് അവിശ്വസിക്കണമെന്നാണ് കൽപ്പനയുള്ളത്. പക്ഷേ ആ കാര്യം അവർ എടുത്തു പൊക്കുകയാണ്, വിരോധിക്കപ്പെട്ടതിലേക്കാണ്. പക്ഷേ ശൈത്താൻ പെടൂല, രംഗത്ത് വരും. വയുരീദു ശൈത്വാനു അൻ യുള്ളിലഹും ലലാലം ബഈദ. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول رأيت المنافقين يصدون عنك صدودا. അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ വരൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഉണ്ട് റസൂലിനെ വിട്ടിട്ടില്ല. അള്ളാഹുവിനെ അവിടെ പറഞ്ഞ അവിടെ ഒക്കെ റസൂലില്ല എടുക്കില്ല. അപ്പോൾ അള്ളാഹും റസൂലും കൂടിയുള്ള ഒരു ഒരു ബന്ധമുണ്ട്, ഒരു പ്രത്യേക ബന്ധം. അതാണ് ഇസ്ലാമിനെ തൂണായിട്ട് നടക്കുന്നത്. റസൂലിനെ വകടിച്ച അന്നയുമില്ല. അ
അവർ അതിനെ തൊട്ട് തട്ടി ദൂരക്കപ്പെടുകയാണ്. എന്നിട്ട് ലാസ്റ്റ് എന്താ പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്വഅ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാനല്ലാത്ത ഒരു റസൂലിനെ അയച്ചിട്ടില്ല. അപ്പോൾ റസൂൽ വന്നു അനുസരിക്കപ്പെട്ടേ പറ്റൂ. അനുസരിക്കപ്പെടൽ എന്നുള്ളത് അവരുടെ ഒരു ലാസിമായ സിഫത്താണ്, അല്ലെങ്കിൽ അല്ലാഹ് സമ്മതിക്കൂല. ഏതായാലും കുറേ തെറ്റിപ്പിരിഞ്ഞല്ലോ, ഒരു ഒരു ചോയ്സ് വെച്ച് കൊടുക്കുകയാണ് അതിനോക്ക്. വലവ് അന്നഹും ഇല്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുംുർ റസൂലു ലബദല്ലാഹ തവ്വാബർ റഹീമ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. എത്ര വലിയ ഹാക്കിമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, വലവ് അന്നഹും ഇല്ലമൂ അൻഫുസഹും, നമ്മ ലമീറല്ലെന്ന് ഉണ്ണിയൊക്കെയട്ടെ. വലവ് അന്നഹും എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ഒരു ഹും ഒരു ലമീറുണ്ട്, അന്ന കൊണ്ട് മൻസൂബായ ലമീർ ഉണ്ട്. ഇന്നലമൂ എന്ന് പറയുമ്പോൾ ഒരു മറച്ചു കിടക്കുന്ന ലമീറുണ്ട്, ഒരു ഹും എന്ന ലമീർ അതിനോട് അകത്തുണ്ട്. ഫാല ഫാല ഫാലു എന്ന് പറയുമ്പോൾ ലമീർ നിറവ്, ഹും എന്ന് പറഞ്ഞാൽ അല്ലേ. അംഫുസഹും എന്ന് പറഞ്ഞാൽ അംഫുസിന് ഇലാഫത്ത് ചെയ്യപ്പെട്ട ഒരു ഹും ലമീർ അവിടെയുണ്ട്. മൂന്ന്, ജാഊക എന്ന് പറയുമ്പോൾ ഒരു ലമീർ അതിൻ്റെ അകത്തുമുണ്ട്. ഫസ്തഗ്ഫറുല്ലാഹിൻ്റെ അവിടെയും ഒരു ഒരു ഹുമ്മിൻ്റെ ലമീറുണ്ട് അല്ലേ. വസ്തഫർ ലഹും എന്ന് പറഞ്ഞാൽ ലാമ് കൊണ്ട് മജുറൂർ ആയ ലമീർ ഇനിയുമുണ്ട്. ലവജദു എന്ന് പറയുന്നത് വീണ്ടും ലമീറുണ്ട്, ഏഴ് ലമീറുണ്ട് അതിനകത്ത്. ഇത് കെട്ടയിച്ച് നോക്ക്, ചെറുതി പതിഞ്ഞോ. ആ ഈ ലമീർ മുഴുവൻ എവിടത്തേക്കാണ് മടങ്ങുന്നത്? മുമ്പ് കുറേ കുരുത്തക്കെട്ടാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ? നസീബ് അമിനൽ കിതാബ് കൊടുത്തിട്ട് അതവ് കേടായിട്ട് കൈകാര്യം ചെയ്തു, തഹരീഫ് നടത്തിയ കൂട്ടത്. പിന്നെ താഹൂത്തിനെ കയ്യൊഴിക്കണമെന്ന് കൽപ്പന കിട്ടിയിട്ടും അത് മുറുകെ പിടിക്കുന്ന കൂട്ടത്, നമീമത്തുമായി സഞ്ചരിക്കുന്നവർ താരീഫ്. ഇത്ര കുരുത്തക്കെട്ട ജൂതന്മാർ അതുപോലെ തന്നെ ആര് മുനാഫിക്കിങ്ങളൊക്കെയാണ് ഈ നമീർ കംപ്ലീറ്റ് മടങ്ങുന്നത്. ഇവർ ചെയ്തിരുന്നുവെങ്കിൽ എന്താണ്, ഏതായാലും നഫ്സിനെ ദുൽമ ചെയ്ത് ഈ നലമു ചെയ്തു കഴിഞ്ഞു, ഇനി പരിഹാരം കാണണ്ട, ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ പറ്റൂലല്ലോ. ആ ജാവൂക്ക തങ്ങടുക്കിലേക്ക് വരണം. അപ്പോൾ നമ്മൾ നമീരടുത്തേക്കാന്ന് തുടങ്ങുന്നത് വല്ല ലവിൻ്റെ മതപോലെ ജാവൂക്കുകയില്ല. ദുൽമ ചെയ്താണെന്നല്ലേ, ദുൽമ ചെയ്ത് കഴിഞ്ഞല്ലോ, അതിന് അത് സാങ്കല്പ്യമാക്കണോ? ദുൽമ ഏതായാലും ചെയ്ത് കഴിഞ്ഞു, ഇനി വലവ് ജാവൂക്ക അവർ തങ്ങളിലേക്ക് വരട്ടെ. അഥവാ മജി ഉൻ ഇലാ റസൂലില്ലാഹി, തങ്ങളിലേക്ക് വരവുണ്ട് അവിടെ. ഫസ്തഗ്ഫറുല്ലാഹ് എന്നിട്ട് അവർ അള്ളാഹുനോട് ഇസ്തിഗ്ഫാർ ചെല്ലട്ടെ. രണ്ട്, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അള്ളാഹുൻ്റെ റസൂൽ എന്താകണം, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലുക. അപ്പോൾ ഇടയിൽ എന്തുണ്ട്, ഒരു ഇടപെടലുണ്ട്. എന്നാൽ ഈ ഈ ശൈലി സ്വീകരിച്ചെങ്കിൽ ലബദല്ലാഹ തവ്വാബർ റഹീം, അതിൻ്റെ അതിൻ്റെ ജദ്ബാന്നത് സുലൂക്കിൽ എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞ്, തങ്ങളിലേക്ക് വരിക, ഒന്ന് ഇസ്തിഗ്ഫാർ ചെല്ലുക. ഇസ്തിഗ്ഫാർ ചെല്ലിട്ട് ഇസ്തിഗ്ഫാർ സ്വീകരിക്കാൻ വേണ്ടി റസൂൽ ഇടപെടുക. എന്നല്ല ബജദുല്ലാഹ തവ്വാബർ റഹീമാ. ഞാൻ ചോദിക്കട്ട്, നിങ്ങളെ പൊലയിൽ ഇരുന്നിട്ടാക്കിയാലും ഉണ്ടാവൂലേ അല്ലാ? അപ്പം ഇത്രയും കുരുത്തംകെട്ട ജാതിക്ക് അള്ളാഹു സുബ്ഹാനത്തിൽ വെച്ചുകൊടുത്ത എന്താണ്, തങ്ങളിലേക്കുള്ള വരവ്. എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ഓർ ചെയ്യണം, ഇസ്തിഗ്ഫാർ സ്വീകരിക്കാൻ വേണ്ടി തങ്ങൾ നടപടിയും വേണം. എന്നാൽ തവ്വാബുർ റഹീമായ അല്ലാഹു തആല അതവിടെ വന്നിട്ട് വരേണ്ടി വരും. നമ്മുടെ ദോഷികളാണ്, ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലിത്താ, നമ്മളെന്താ പരിഹാരം കാണേണ്ടത്? അതുകൊണ്ട് ശരിക്കും ഒന്നാ ഡോക്ടറോട് പറയുന്നു വല്ലാത്ത തലവേദനയാണ്, അതിനടുത്തോ ഡോക്ടറെ നിങ്ങൾ വെച്ചം മാറ്റി തരണം, അള്ളാഹ് പറഞ്ഞു കേൾക്കുന്നില്ല, അള്ളാഹ് എന്താ കയ്യിൽ എന്നെ കൈ ചോദിച്ചിന്, അള്ളാഹ് കഴിച്ചാൽ നിങ്ങാൻ വേണ്ടി വിടൂല എന്നാണ്, എന്നാ മുശരിക്ക് തന്നെ. ഇന്നത് കാരണത്താൽ ഇന്ന രോഗം വരാം, ഇന്ന രോഗത്തിന് ഇന്ന കാരണം ഉപയോഗപ്പെടുത്താം എന്നുള്ള ആലമുൽ ഹിക്മത്തിൽ അള്ളാഹു തയ്യാറാക്കി ചാത്ത തഥാവൂ, നിങ്ങൾ ചികിത്സിക്കണേ ചികിത്സിക്കണേ എന്ന് പറഞ്ഞത്.
ലോകത്തിനെ കണ്ടെത്തിയിട്ട് അതിൻ്റെ പ്രതിപതി സ്വീകരിക്കലാണ് തഥാവൂൻ്റെ മായന. എല്ലാത്തിനും പരിഹാരവുമുണ്ട്, പക്ഷെ എല്ലാവർക്കും പരിഹാരം കാണാൻ കഴിയില്ല. അതിന് സ്പെഷ്യലിസ്റ്റ്, അതിനാ ഡോക്ടർ എന്ന പേര്. അവിടെ പോയിട്ട് തലവേദന എന്ന് പറഞ്ഞപ്പോൾ മുസ്ലി കഴിപ്പോയി അങ്ങനെ ചെറുക്കുന്നു. എന്നാൽ പിന്നെ ആസ്പത്രിയിലെല്ലാം പൂട്ടേണ്ടി വരില്ല. അപ്പോൾ ദോഷം എന്നുള്ളത് സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെ പക്കുന്ന എങ്ങനെയാണ് പരിഹാരമാക്കേണ്ടത്, ഇതിൻ്റെ കഫാറത്ത് എന്താണ്, ഇനി എന്ത് തൗബ ചെയ്യണം, ഇനി ഹസനാത്ത് പ്രാർത്ഥന ചെയ്താൽ മതിയോ, അല്ല മറ്റൊന്നെങ്കിലും ചെയ്യണോ, അല്ല ഹദ്ദുകൾ അടിക്കണോ. കഫാറത്തിന് പല വകുപ്പുണ്ട്, നസുഹായ തൗബയുണ്ട്. ചിലപ്പോൾ ഹദ്ദ് വാരിതായിട്ടുണ്ടെങ്കിൽ ഹദ്ദ് ചെയ്യേണ്ടി വരും ശിക്ഷ, അല്ലെങ്കിലോ മുക്കഫിറാത്ത് ഉണ്ടാകും ഹസനാത്ത് കൊണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ അള്ളാഹു വിധിച്ച ആളെടുക്കൽ തന്നെ പോകണം. അതാണ് എൻ്റെ ഡോക്ടർ. അല്ല, ഒരു സഹാബി പറഞ്ഞു വന്നില്ലേ, ഞാനൊരു അബദ്ധത്തിൽപ്പെട്ടിട്ടുണ്ട് നബിയെ, ഉടനെ ശിക്ഷിക്കുകയും. അപ്പോൾ അവരുടെ കാഴ്ചപ്രകാരം ശിക്ഷാർഹനാണ്, ഹദ്ദടിക്കപ്പെടേണ്ടെന്ന ദോഷമാണെന്ന് ഓർ മനസ്സിലാക്കി. തങ്ങളാദ്യം അവഗണിച്ചു, അവസാനം ആവർത്തിച്ചപ്പോൾ എന്താ പറഞ്ഞ്, നീ എന്താ ചെയ്ത തെറ്റ് പറ എന്നത്. അതിന് ഹദ്ദൊന്നുമില്ല, അതിനെന്തേ കൊണ്ടു തൗബയും ഹസനാത്ത് കൊണ്ട് പൊറപ്പിക്കുന്നതിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്നൽ ഹസനാത്തി യുദ്ഹീബിന് സയ്യാത്ത് ആയത്തിറങ്ങി. അപ്പോൾ ആ വന്നാൽ സഹാബി വിശ്രിക്കായി പോയി. എന്നിന് ദോഷാന്താൻ റസൂലിനോട് പറഞ്ഞുകൊണ്ട് ഇതെന്നെ ലക്കാശ്കു. ഇതെല്ലാം കൂടി അള്ളാഹുവിൻ്റെ റസൂൽ ഇടപെട്ടാൽ മതി. ഇത്രയും കൊടിയ പാപികൾക്ക് ഇടപെട്ടാൽ സഹിയാവുന്നതല്ലേ പറയുന്നു. അപ്പോൾ ഇതെന്താക്കും, നമ്മൾക്ക് വലിയ പ്രതീക്ഷയായ ആയത്തായിട്ടാണ് പറയുക. അപ്പോൾ മുനാഫിക്കങ്ങളെ ഹല്ലിലേക്ക് ഏഴ് നമീറും അടങ്ങുന്ന ഈ ആയത്തെങ്ങനെ നിങ്ങൾ പൊക്കിപ്പിടിക്കാമെന്നാണ് ചോദിക്കലേ, മനസ്സിലായിട്ടില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്, മക്കാ മുശ്രിക്കങ്ങളെ അബദത്തൽ ലൗസാനാകുന്ന മക്കാ മുശ്രിക്കങ്ങൾ ഇറങ്ങിയ ആയത്ത് നമ്മളെ മേലെ ഇങ്ങനെ വെച്ചിട്ടുന്ന്, മുനാഫിക്കങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് നിങ്ങൾ നമുക്ക് ഇങ്ങോട്ടും വെച്ചിട്ടുന്നുണ്ടല്ലോ. അത് നമ്മളെ അഹതങ്ങനെയുള്ള നെസ് കൊണ്ടല്ല പിടിക്കുന്നത്. ഒരു സാധനത്തിൻ്റെ ഒരു ഇബാറത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഇബാറത്തിൽ നിന്ന് എന്തെല്ലാം രൂപത്തിൽ നമുക്ക് അരിച്ചു പറക്കാൻ കഴിയും. നെസ് കൊണ്ട് വിധി പിടിച്ചെടുക്കാൻ കിട്ടും, ദാഹിർ കൊണ്ട് പിടിച്ചെടുക്കാൻ കിട്ടും, മുത്താബക്കയായിട്ട് കഴിയും, തലമുനിയായിട്ട് കഴിയും, ഇൽത്തിസാമിയായിട്ട് കഴിയും. അതിൻ്റെ ഓരോ അവലോമാത്ത് പിടിച്ചെടുക്കുന്ന കാര്യം പറയുന്നത് മഫഹൂം കൊണ്ട് പറ്റും, മന്തൂക്ക് കൊണ്ട് പറ്റും. മഫഹൂം മന്തൂക്ക് എടുക്കുമ്പം മഫഹൂം എടുക്കുമ്പോൾ തന്നെ മുഖാലഫയുണ്ട്, മുവാഫക്കയുണ്ട്. ഖിയാസ് കൊണ്ട് കിട്ടും, ഖിയാസിൽ തന്നെ ഉണ്ട്, ഔലാ ഖിയാസ് ഉണ്ട്, മുസാബിയ ഖിയാസ് ഉണ്ട്, അദ്വം ഖിയാസ് ഉണ്ട്, മൂന്ന് തരത്തിലുള്ള ഖിയാസ് ഉണ്ട്. ചുരുക്കത്തിൽ ഒരു ഇബാറത്ത് കിട്ടിക്കഴിഞ്ഞാൽ 16 തരത്തിൽ അതിന് പിഴിഞ്ഞെടുക്കലുണ്ട്. എന്തിൽ നിന്ന് ദലീൽ കിട്ടിക്കഴിഞ്ഞാലും എന്താ പറയണത്, മാ ലൈസ മിൻഹു എന്നാ പറയണത്, മാ ലൈസ ഫീഹി എന്നല്ല. മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ആണെങ്കിൽ ഇപ്പോൾ ഉള്ളതിനാ കാണാന്ന് അർത്ഥം കിട്ടുക. മാലൈസ മിന്നു, മിന്നെന്താ തമയിൽ. അപ്പം അതിൽ നിന്നുള്ള നെസ്സിനോടോ ഖിയാസിനോടോ അല്ലെങ്കിലോ അതുപോലെ ഖിയാസിനോടോ ലാഹിറിനോടോ ഹക്കീഖത്തിനോടോ മജാസിനോടോ എന്തിനോടോ എത്താലും എന്താ മാലൈസ് മിൻഹു ഒന്നും നോക്കുന്നില്ലേ, വെളിച്ചം കറിഞ്ഞ് ഫഹു റദ്ദു. അപ്പോൾ ഇവിടെ എന്താണ്, ഖിയാസാണ്. എന്താ ഖിയാസ്? ഔലാ ഖിയാസ്. എന്താ ഔലാ ഖിയാസ്? ഇത്രമാത്രം കുരുത്തം കെട്ട കൂട്ടർക്ക് അല്ലാഹു തആല പോംവഴി വെച്ചു കൊടുത്തിട്ടുണ്ട്. ബാ റസൂലുള്ളാഹി ഹദ്രത്തിലേക്ക് ബാ. ഒന്ന്, രണ്ടാമത് ഇസ്തിഗ്ഫാറ ചൊല്ല്. നിങ്ങളുടെ കാര്യത്തിൽ റസൂലുള്ള ഇസ്തിഗ്ഫാറ ചൊല്ലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ വജുല്ലാഹ് തവാബർ റഹീമായിട്ട് പോയിക്കോ. അപ്പോൾ അത്രമാത്രം ചെയ്തിട്ടില്ലാത്ത ഔല കൊണ്ടും ഈ ആനുകൂല്യം കിട്ടൂലേ? മനസ്സിലായ? അപ്പം ഇത്തന്നെ മാത്രം ഒരിടപെടൽ, ശഫായത്തിന് ഇടപെടൽ. നേരെ കുറച്ച് എന്ത് പറയും, അത് നമുക്ക് അന്ന് ഉണ്ട്. ഇപ്പോൾ ഞാൻ പുരക്കെന്ന് പറഞ്ഞാൽ അന്ന് കേൾക്കും, ജാവൂക്ക പോയി. ജാവൂക്ക പോയപ്പോൾ എന്താ വസ്താഖ് അഹമ്മദ് റസൂലും പോയി. എന്നിട്ട് പറയുന്നു ഫലാ വറബ്ബിക, ഇങ്ങനെ ആവർത്തിച്ച് ചോദ്യം നോക്കണം, ഇങ്ങനെ തദബുറ ചെയ്തിട്ട് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഫലാ ഇല്ല, വറബ്ബിക റബ്ബിനെ തന്നെയാണ് സത്യം ഇല്ല. ഇടക്കൊരു സത്യം കണ്ട ലാ യുഅ്മിനൂന, വീണ്ടും ലാൻ ആവർത്തിച്ചുകൊണ്ട് പറയും മുഅ്മിനാകുക ചെയ്യില്ല എന്ന്.
എന്തൊരു തകിയത്? ലാ യുഅ്മിനൂന, ലാ രണ്ടു വട്ടം ആവർത്തിച്ചു, ഇടയിൽ സത്യത്തിൻ്റെ തകിയതും കൊടുത്ത് വറബിക്ക ലാ യുഅ്മിനൂന. എത്ര വരെ? ഹത്താ യുഹക്കി മൂക്ക, തങ്ങളെ ഹാക്കിമാക്കണം. അന്തിമമായ തീരുമാനം തങ്ങളെ ഹൃദയത്തിൽ വെച്ച് തീരുമാനം എടുക്കുക. എന്തിലെ ഫീ മാഷറബൈനഹും, നിങ്ങൾ ഒരു തർക്കത്തിൻ്റെ വിഷയത്തിൽ രണ്ട് കക്ഷികളോ മറ്റോ തർക്കമുണ്ടായി, തങ്ങളെ ഹാക്കിമാക്കുക. തങ്ങളെ ഹാക്കിമാക്കുമ്പോൾ എന്താകും? സ്വാഭാവികമായി വിധി പറയുമ്പോൾ ആര് പറഞ്ഞാലും ഒന്നുകിൽ ഇവർക്ക് കൊള്ളും അല്ലെങ്കിൽ അവർക്ക് കൊള്ളും, രണ്ടാൾക്കും കൂടി ഒരു ഒരു തീരുമാനം എടുക്കാൻ കഴിയും. എന്നിട്ട് സുമ്മലാ ജജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളഈത്, തങ്ങൾ വിധിച്ച ഒരു വിധിയെ തുടർന്നിട്ട് അവരുടെ മനസ്സിൽ ഒരു ഹറജ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അനുകൂലമായി കിട്ടിയില്ലല്ലോ, ഞാൻ വിചാരിച്ച പോലെ കേസ് പുലർന്നില്ലല്ലോ, അങ്ങനെ ഒരു ഹറജ് മനസ്സിൽ തോന്നലെന്ന്. എന്നിട്ടോ മാത്രമല്ല ദാഹിറുൽ വൈസല്ലിമു തസ്ലീമാന്നും, തോന്നാൻ പാടില്ല എന്ന് മാത്രമല്ല അത് പൂർണ്ണമായി തസ്ലീം ചെയ്യാത്ത കാലത്തോളം. അപ്പോൾ ഇരു കക്ഷികളെന്താക്കണം? തങ്ങളുടെ തീരുമാനത്തിന് ആ മുള്ള് തുറന്നിട്ട് സമ്മതിച്ചിട്ട് തസ്ലീം ചെയ്ത് ഒരു ഹാരജ് അതിനെപ്പറ്റി തോന്നാത്ത കാലത്തോളം. തോന്നിപ്പോയിനെങ്കിലോ പല ഇമ്മം പോയി എന്ന് പറഞ്ഞു. ഇത്ര വലിയൊരു ഹാക്കിം ഏടെ ലോകത്ത് കാണില്ലേ? ഹക്കീമല്ലേ പറഞ്ഞത്? ഹക്കിമൂക്ക, തൽക്കാലം ഇന്നവിടെ നിർത്താം. അതുകൊണ്ടൊന്ന് ഖുർആൻ ഇപ്പൊന്നും തീരൂല.